السلام عليكم بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد ان لا اله الا الله ونشهد ان محمدًا عبده ورسوله اللهم صل على سيدنا محمد وعلى اله وصحاب سيدنا محمد على جميع الانبياء والمرسلين ومن اقتدى بهديهم الى يوم الدين اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അല്ലീനവും ഫുനഹും ബില്ലഅലി വന്നഹരിയ ഫലഹും അജുറുഹും സർക്കുലാഹുൽ അലിയുഅലി സുഹൃത്തുക്കളെ പരിശുദ്ധ റമലാനെ സംബന്ധിച്ചും നോബിനെ സംബന്ധിച്ചും അതിനോടനുബന്ധിച്ചുള്ള നിയമങ്ങളെ സംബന്ധിച്ചുമാണ് നാം ഇതുവരെ സംസാരിച്ചു വന്നത് റമലാനിലെ വളരെ മഹത്തായ പുണ്യകർമ്മമായ ഖുർആൻ പാരായണവും ഒക്കെ നമ്മുടെ സംസാരത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹുസ് ബഹാനുഹൂഹത്തെ അല ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒരു വലിയ പുണ്യകർമ്മം ധർമ്മമാണ് പരിശുദ്ധ റമാനിൽ ധർമ്മം ചെയ്യുന്നതിന് വളരെയേറെ കൂടുതൽ പുണ്യമുണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച സമയത്തൊക്കെ അള്ളാഹുവിന് നന്ദി ചെയ്യാൻ വേണ്ടി ധർമ്മം ചെയ്യുന്നത് പ്രത്യേകം പുണ്യമാണ് പരിശുദ്ധ റമദാൻ പോലെയുള്ളൊരു അനുഗ്രഹം നമുക്ക് വേറെ ദിവസങ്ങളിൽ കിട്ടാനില്ല മാസങ്ങളിൽ കിട്ടാനില്ല അതുകൊണ്ട് തന്നെ ബിസലഹു അലി സലം തങ്ങൾ ഏറ്റവും കൂടുതലായി കൊടുത്തിരുന്നത് ധർമ്മം ചെയ്തിരുന്നത് ഈ റമദാനിലാണ് എന്ന് ഹജീസിൽ നമുക്ക് കാണാൻ സാധിക്കും അത് നമ്മുടെ മുമ്പ് വിവരിച്ചിട്ടുണ്ട് ധർമ്മമെന്ന് പറയുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കും കവചമാണ് ഏത് മുസീബത്തുകളും രക്ഷപ്പെടാനും ഏത് രോഗം സുഖപ്പെടാനും ഏത് പാപം പൊറുക്കപ്പെടാനും ധർമ്മം കാരണമാണ് വൻകുറ്റങ്ങൾ തോപകൊണ്ടാണ് പൊറുക്കപ്പെടുന്നതെന്ന് നമുക്കറിയാം എന്നാൽ സൽക്കർമ്മങ്ങളെ കൊണ്ട് ഒരുപാട് തെറ്റുകൾ പൊറുക്കപ്പെടും അതിൽ വളരെ വലുതാണ് പാപമോചനത്തിന് വളരെ പ്രധാനപ്പെട്ട കാരണമാണ് ധർമ്മം അള്ളാഹു സൂറത്തുൽ ബഖറിയിൽ പറഞ്ഞു അല്ലീനും ഫിക്കുൻ അംബു അലഹും ബില്ലൈലി വന്നഹാർ രാത്രിയിലും പകലുകളിലും അവരുടെ സമ്പത്തുകൾ ചെലവഴിക്കുന്നവർ സിറൻ വ രഹസ്യമായിട്ടും അവർ കൊടുക്കുന്നുണ്ട് പരസ്യമായിട്ടും കൊടുക്കുന്നുണ്ട് ഫലഹും അതിർഹും അവർക്ക് അവരുടെ പ്രതിഫലം ഉണ്ട് എൻ്റെ റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ അടുക്കൽ വലാ ഹൗഫുൻ അലഹീം മുലാഹ്മൂൻ അവർക്ക് ഭയമില്ല അവർക്ക് ദുഃഖവും ഇല്ല ഭയവും ദുഃഖവും ഇല്ലാത്ത വിധത്തിൽ അള്ളാഹു സുബഹാനുഭൂത്താല പഠിച്ചവൻ്റെ കോടതിയിൽ അവരെ രക്ഷപ്പെടുത്തുകയും അവരെ സ്വർഗത്തിരുത്തിക്കുകയും ചെയ്യുമെന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ രഹസ്യമെന്നോ പരസ്യമെന്നോ ഇല്ലാതെ അള്ളാഹുൻ്റെ പൊരുത്തം മാത്രം കരുതി കൊടുക്കുമ്പോൾ അവർ രഹസ്യമെന്നോ പരസ്യമെന്നോ നോക്കുന്നില്ല പഠിച്ചവൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് അവർ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുന്നവർക്ക് വലിയ പ്രതിഫലം അള്ളാഹു സുബാനുഭൂത്താല കൊടുക്കുകയാണ് യാചിക്കാൻ വേണ്ടി വരുന്നവർക്ക് മാത്രമല്ല കൊടുക്കേണ്ടത് യാചിക്കാൻ വേണ്ടി വന്നവരെ നമ്മൾ ആട്ടി ഓടിക്കാനോ തിരിച്ചയക്കാനോ പാടില്ല അമ്മസായില ഫലാദർ എന്നാൽ ആരോടും ചോദിക്കാതെ മനസ്സിൽ വളരെയേറെ പ്രയാസങ്ങൾ കടിച്ചിറക്കി വിഷമങ്ങളുമായി ജീവിക്കുന്ന സാധുക്കളുണ്ട് അവരെ കണ്ടെത്തി അവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കണം ഭൂവത്തെ കാല സ്വർഗം തയ്യാറ് ചെയ്തത് മുത്തക്കിയങ്ങൾക്കാണ് ആ മുത്തക്കുള്ള ലക്ഷണം പറയുമ്പോൾ ഒന്നാമതായി പറയുന്ന അല്ലദീനെ ഫിസ്ബല്ലറാ സന്തോഷമുള്ള സമയത്തും ബുദ്ധിമുട്ടുള്ള സമയത്തും ചെലവഴിക്കുന്നവരാണവർ എന്നാണ് പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത് അതുപോലെ അലാ മാസാബും ഒബസരിൽ മുഹബിദീൻ അല്ലീന ഇദാദ് അല്ലാഹുബുൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ക്ഷമിച്ചു നിൽക്കുന്നവർ നിസ്കാരം മുറുക്കം നിർവഹിക്കുന്നവർ അള്ളാഹു നൽകിയതിൽ ചെലവഴിക്കുന്നവർ ലഹും വലഹും മുസീന കരീം അള്ളാഹു തആല സദഖ ചെയ്യുന്നവർക്ക് പടച്ചവൻ്റെ പൊരുത്തം കരുതി പകരം അള്ളാഹു നൽകുമെന്ന പ്രതീക്ഷയിൽ നൽകുന്നവർക്ക് ഇരട്ടി ഇരട്ടിയായി കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ വാഗ്ദാസം ചെയ്യാൻ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അനുയോജ്യമാണ് സദഖ എന്ന് പറയുന്നത് അള്ളാഹു സുബാനഹുഅാല സതക്ക ചെയ്യുന്നത് അറിയുന്നവനാണ് സതക്ക ചെയ്യാൻ വേണ്ടി നേർച്ച ചെയ്താൽ അതും അള്ളാഹു താല അറിയുന്നവനാണ് അമാം ഫക്തും മിന്നെ ഫക്കത്തിൻ എതിർത്തും മിന്നതിരിൻ ഫൈൻ അള്ളാഹയാല മുഹു നിങ്ങൾ ഏത് നല്ല കാര്യത്തിന് വേണ്ടി ചിലവഴിക്കുമ്പോഴും അതും നിങ്ങളെന്ത് നേർച്ച ചെയ്താൽ അതും അള്ളാഹു താല അറിയും അറിയുമെന്ന് പറഞ്ഞാൽ അതിന് പ്രതിഫലം തരുമെന്നാണ് അതിനർത്ഥം നമുക്ക് പരസ്യമായി സതക്ക ചെയ്യാം പഠിച്ചവൻ്റെ പൊരുത്തം മാത്രമേ ലക്ഷ്യം ചെയ്യാൻ പാടുള്ളൂ രഹസ്യമായി നമുക്ക് സതക്ക ചെയ്യാം അപ്പോൾ നമ്മുടെ ലക്ഷ്യം നമ്മുടെ മനസ്സിൽ ഞാനൊരു രസ രഹസ്യമായി കൊടുക്കുന്നവരാണ് എന്നൊരു ധാരണയ്ക്ക് പകരം അള്ളാഹിൻ്റെ പൊരുത്തത്തിനാണ് അപ്പോഴും നമ്മൾ കൊടുക്കുന്നത് ഖുർആൻ അള്ളാഹുത്തല പറഞ്ഞു നിങ്ങൾ പരസ്യമായി ധർമ്മം ചെയ്താൽ നല്ലത് തന്നെ നിങ്ങൾ രഹസ്യമാക്കി പാവപ്പെട്ടവർക്ക് നൽകിയാൽ അത് നിങ്ങൾക്ക് ഹൈറാണ് വയു കഫിർ അൻകുമിൻ സൈആത്തിക്കും നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് അള്ളാഹു മഹനത്തിനങ്ങൾക്ക് പുറത്തു തരും അള്ളാഹുബിമാ ഹബീർ അള്ളാഹുത്തല നിങ്ങൾ ചെയ്യുന്നതിനെ നന്നായി അറിയുന്നവനാണ് അങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹു സുബഹാനഹുത്താല ഒരുപാട് ആയത്തുകളിൽ നമുക്ക് ധർമ്മം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ സറഫ് അൽഹൽ ഹുസ്ലാഹു അലി സ്വന്തങ്ങൾ പറഞ്ഞു അള്ളാഹു താല ഭൂമി പടച്ചു ഭൂമി സൃഷ്ടിച്ചപ്പോൾ ഭൂമി അതിൻ്റെ ബാലൻസ് റെഡിയിൽ നിൽക്കാതെ ബാലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ തുടങ്ങി അപ്പോൾ അള്ളാഹു സുബഹാനു താല ഭൂമിയുടെ ബാലൻസ് നിയന്ത്രിക്കാൻ വേണ്ടി അതിൻ്റെ മേലെ പർവ്വതങ്ങൾ പടച്ചു അതിൻ്റെ ബാലൻസ് റെഡിയാക്കി ആ പർവ്വതങ്ങളെ പടച്ചിട്ട് അള്ളാഹു സഹാനുഭവത്ത ആല ഭൂമിയോട് അതിൻ്റെ മേലെ പർവ്വതങ്ങളോട് നിൽക്കാൻ കൽപ്പിച്ചു ഭൂമി അതോടുകൂടെ തന്നെ എൻ്റെ ബാലൻസ് റെഡിയായി അങ്ങനെ വന്നപ്പോൾ മലക്കുകൾക്ക് ഈ പർവ്വതങ്ങളെ സംബന്ധിച്ച് വല്ലാത്തൊരു മതിപ്പ് മലക്കുകൾ ചോദിച്ചു ഇതിനേക്കാൾ ശക്തിയുള്ള വല്ലതൊന്നും നീ എന്ന് ചോദിച്ചു അള്ളാഹു തല പറഞ്ഞു കൊണ്ട് എന്ന് പറഞ്ഞു എന്താണത് അത് ഇരുമ്പാണ് ഇരുമ്പിന് വലിയ ശക്തിയും വലിയ കഴിവാണ് വലിയ വലിയ പർവ്വതങ്ങളെ ഈ നമുക്ക് കാണാം വലിയ വലിയ പർവ്വതങ്ങളെ ഇടക്കി മറിച്ച് ഇടിച്ച് പൊടിച്ച് കളയുന്നത് ഇരുമ്പാണ് അപ്പോൾ ഇരുമ്പിന് വലിയ ശക്തിയാണ് അപ്പോൾ ചോദിച്ചു അതിനേക്കാൾ ശക്തിയുള്ള വല്ലതും സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന് മലക്കുകൾ ചോദിച്ചു അപ്പോൾ മലക്കുകളോട് രണ്ട് തീയാണ് ഇരുമ്പിനെ തീ ഉരുക്കി വെള്ളം പോലെ ആക്കി കളയും അത്രമാത്രം ശക്തിയുള്ളതാണ് തീ അപ്പോൾ വീണ്ടും ചോദിച്ചു മലക്കുകൾ അതിനേക്കാൾ ശക്തിയുള്ളത് വല്ലതുണ്ടോ അപ്പോൾ പറഞ്ഞു ഉണ്ട് വെള്ളമാണ് വെള്ളം തീനെ കെടിച്ചുകളയാൻ മാത്രം പര്യാപ്തമാണ് അപ്പോൾ പിന്നെയും ചോദിച്ചു യാ റബ്ബി ഹൽ മിൻ ഹൽ യുസൈൻ അസിനൽ മാ വെള്ളത്തിനേക്കാൾ ശക്തിയുള്ള വല്ലതുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അള്ളാഹു തല ഉണ്ട് കാറ്റാണ് എന്ന് പറഞ്ഞു വലിയ വെള്ളം സംഭരിച്ച മേഘങ്ങളെ കാറ്റ് നിയന്ത്രിച്ചു കൊണ്ടുപോവുകയും വലിച്ചു കൊണ്ടുപോവുകയും ചെയ്യാൻ അപ്പോൾ കാറ്റാണ് എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു അതിനേക്കാൾ ശക്തിയുള്ള വല്ലതിനും നിൻ്റെ സൃഷ്ടികളിൽ ഉണ്ടോ അപ്പോഴാ പറഞ്ഞ ഉണ്ട് ഇബിനു ആദം മനുഷ്യൻ ബി അമീനി ഹിഫ്ഫിഹാമിൻ ഷിമാലിഹി അവനവൻ്റെ വലം കൈ കൊണ്ട് ധർമ്മം ചെയ്യുന്നു അവൻ്റെ ഇടം കൈ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം അവൻ ധർമ്മം ചെയ്യുന്നു ആ ധർമ്മത്തിൻ്റെ ശക്തി അത് കാറ്റിനേക്കാൾ അതേ ഇരുമ്പിനേക്കാൾ വെള്ളത്തിനേക്കാൾ തീയിനേക്കാൾ അതുപോലെ പർവ്വതങ്ങളെക്കാളൊക്കെ ശക്തിയുള്ളതാണ് ഈ ധർമ്മം ധർമ്മം കൊണ്ട് ഏതൊരു വിഷയത്തെയും ഏതൊരു പ്രശ്നങ്ങളെയും തടുക്കാൻ കഴിയും ഏത് പ്രതിസന്ധികളെയും നേർക്കു നേരെയാക്കാൻ കഴിയും അതിൻ്റെ ബാലൻസ് നിയന്ത്രിക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ബാലൻസ് നിയന്ത്രിക്കാൻ ഏറ്റവും പര്യാപ്തമായ കാര്യമാണ് ധർമ്മം എന്ന് നമ്മൾ മനസ്സിലാക്കണം ധർമ്മം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ അതിനുള്ള പ്രതിഫലം വളരെ വലുതാണ് വളരെ വളരെ വലുതാണ് ആനായ നബി സലഹു അലഹി വസ്ലമ്മ തങ്ങളുടെ ധർമ്മത്തെ സംബന്ധിച്ച് ധാരാളം പറഞ്ഞു ഒരു മൂമിനായ മനുഷ്യൻ വേറൊരു മൂമിനായ മനുഷ്യന് വസ്ത്രം ധരിപ്പിക്കുന്നു നമ്മൾ പെരുന്നാളിന് വസ്ത്രം എടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് പാവപ്പെട്ടവർക്ക് വസ്ത്രം എടുത്തു കൊടുക്കുന്നു അല്ലെങ്കിൽ മുതാലിമിയ്ക്ക് വസ്ത്രം കൊടുക്കുന്നു അല്ലെങ്കിൽ പാവപ്പെട്ട അഗതികൾക്ക് നമ്മൾ വസ്ത്രം കൊടുക്കുന്നു എങ്കിൽ അതിൽ നിന്ന് ഒരു കഷ്ണമെങ്കിലും അവരുടെ എടുക്കൽ ബാക്കിയുള്ള കാലത്തോളം നമുക്ക് പ്രത്യേക സംരക്ഷണം ഉണ്ടാകുമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബാനുഭൂത്ത കാല വളരെയേറെ ഇഷ്ടപ്പെടുന്ന മൂന്ന് കക്ഷികളെ ഹദീസിൽ വിവരിച്ചപ്പോൾ ഒന്ന് പരിശുദ്ധ കുർആാൻ രാത്രിയിൽ ഓതുന്നവർ മറ്റൊന്ന് വളരെ രഹസ്യമായി ധർമ്മം ചെയ്യുന്നവർ മറ്റൊന്ന് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പോരാടുന്നതിൽ മുന്നോട്ട് നീങ്ങി കൂടെയുള്ളവരൊക്കെ പിന്തിരിഞ്ഞോടുമ്പോൾ അല്പവും പിന്തിരിഞ്ഞോടാതെ ധൈര്യപൂർവ്വം ശത്രുവിനെ നേരിടുന്നവർ ഇതുപോലെ മഹാനായ അസ്റഫുൽ സാഹു അലി വസ്ലം തങ്ങൾ ധർമ്മത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വെറും പണം കൊടുക്കൽ മാത്രമല്ല ധർമ്മം മറിച്ച് നബിസ്വലാ അലൈഹി വസ്ലാം തങ്ങളുടെ സമീപത്ത് ജാബിറുബിൻ വസ്ലൈം അലീഹുലാഹു നൂറ് ദിവസം വന്നു മഹാനവറുകൾ വന്നപ്പോൾ നബി അലൈഹി നബിസ്ലാസ്ലാങ്ങൾ ആദ്യമായിട്ട് കാണാൻ നോക്കുമ്പോൾ ആ റസൂൽ വല്ലാസ്സലം തങ്ങൾ പറയുന്നതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കുകയാണ് അനുയായികൾ അത് കണ്ടപ്പോൾ ചോദിച്ചു ഇത് ആരാടകം ചോദിച്ചു ആളുകൾ പറഞ്ഞു അത് അള്ളാഹുവിൻ്റെ റസൂലാണ് ഉടനെ പോയിട്ട് അലൈക്കസ്ലാം യാ റസൂലുള്ള റസൂലുള്ള എന്ന് രണ്ട് പ്രായം സലാം പറഞ്ഞു നബിസ്ലാഹുവിൻ നിങ്ങൾ പറഞ്ഞു അലൈക്കസ്സലാം എന്നല്ല സലാം പറയേണ്ടത് അലൈക്കസ്സലാം എന്ന് പറയൽ മരിച്ച മയ്യത്തിനോട് പറയുന്ന ഒരു തെഹിയത്ത് വെക്കലാണത് മറിച്ച് അസ്സലാം അലൈക്ക എന്നാണ് പറയേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു അപ്പോൾ ചോദിച്ചു അന്ത റസൂലുള്ള അവിടുന്ന് അള്ളാഹുവിൻ്റെ അള്ളാഹു പറഞ്ഞ ആളാണോ കാല അപ്പം നബി നിങ്ങൾ പറഞ്ഞു അനേ റസൂലുള്ള ഞാൻ അള്ളാഹ് പറഞ്ഞ വെച്ച ആളാണ് അള്ളാഹുവിൻ്റെ റസൂലാണ് ഞാൻ നിനക്കെന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായിട്ട് ഞാനള്ളഹിനോട് ഇരുന്നാൽ അള്ളാഹു തല ആ പ്രശ്നം പരിഹരിച്ചു തരും തുറന്നു തരും നിനക്ക് ക്ഷാമം ബാധിച്ച് ഞെരിക്കും വന്നാൽ ഫതഅത്തു ഹൂ അങ്ങനെ ഞാനല്ലാട് പ്രാർത്ഥിച്ചാൽ നിനക്ക് ആ വരൾച്ച വരൾച്ച ബാധിച്ച് ക്ഷാമം ബാധിച്ച് നിൽക്കുമ്പോൾ ഞാൻ ഞാനല്ലാട് പ്രാർത്ഥിച്ചാൽ നിനക്ക് ധാരാളം ക്ഷേമം അള്ളാഹു തരും നിനക്ക് സസ്യങ്ങൾ മുളപ്പിച്ചു തരും അങ്ങനെയുള്ള റസൂലാണ് ഞാൻ എനി നീ ഏതോ ഒരു മരുഭൂമിയിലൂടെ മറ്റോ യാത്ര ചെയ്യുന്ന സമയത്തോ അല്ലാതെയോ എവിടെയെങ്കിലുള്ള സമയത്ത് നിൻ്റെ വാഹനം നഷ്ടപ്പെട്ടു പോയാൽ ഫതഅത്തുഹു ഞാൻ പഠിച്ചവനോട് പ്രാർത്ഥിച്ചാൽ റദ്ദാലേക്ക് അള്ളാഹുദിനത് തിരിച്ചു തരും അങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ചോദിച്ചാൽ ഉത്തരം ലഭിക്കുന്ന വടച്ചവൻ റസൂലാണ് ഞാൻ അപ്പോൾ ചോദിച്ചു കൊലുത്തു അപ്പോൾ മഹാനവറുകൾ ജാബിർമു സുലൈം റഹ്ലാൻ പറയണേ ഞാൻ പറഞ്ഞു എഹദ്യ നബി എനിക്ക് ഒസീഹത്ത് പറയണമെന്ന് എന്നോട് ഒസീഹത്ത് പറയണം അപ്പോൾ പറഞ്ഞു ലാത്തസബ്ബൻ അഹദൻ നീ ഒരാളെയും ചീത്ത വിളിക്കാൻ പാടില്ല ചില ആളുകൾക്ക് ചീത്ത പറഞ്ഞു പരിചയമുള്ള ചില ആളുകളുണ്ടാവും അപ്പോൾ അത്തരം ആളുകളെ സംസ്കരിക്കുമ്പോൾ അതിനെ സംബന്ധിച്ചാണല്ലോ പറയേണ്ടത് അപ്പോൾ മഹാനോട് നീ ഒരാളെയും ചീത്ത വിളിക്കാൻ പാടില്ല വല വല ബഹുമാനപ്പെട്ടു ഷാത്തൻ അതിൻ്റെ ശേഷം സ്വതന്ത്രനെയോ അടിമയോ എന്നല്ല ഒരൊട്ടകത്തെപ്പോലും ഒരാടിനെപ്പോലും ഞാൻ പിന്നെ ചീത്ത പറഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ പിന്നെ പറഞ്ഞു വലാ തെഹ്റൽ നല്ല കാര്യത്തിൽ ഒന്നിനി നീ നിസ്സാരമായി കാണണ്ട വാന്തല്ല നീ നിൻ്റെ സഹോദരനോട് ഒരാളോട് സംസാരിക്കുമ്പോൾ മുഖം പ്രസന്നമായ നിനക്ക് സംസാരിക്കണം ഇന്നദാലി കെ മിനൽ മാറൂഫ് അത് നല്ല കാര്യത്തിൽപ്പെട്ടതാണ് സ്വിസാഖ് ഫൈനബൽ കാബൈൻ നിൻ്റെ തുണി നിര്യാണീൻ്റെ ചോടെ താഴ്ത്തിയിട്ട് ഉടുത്ത് അങ്ങനെ നടക്കാൻ പാടില്ല നിൻ്റെ തുണി തണ്ടംകാലിൻ്റെ മധ്യത്തിലേക്ക് ഉയർത്തണം ഇല്ലെങ്കിൽ നിര്യാണിയുടെ അടുത്തേക്കും ഉയർത്തണം നിര്യാണിയുടെ താഴെ താഴ്ത്തിയിട്ട് വയ്യാക്കൽ ഇസാർ തുണി താഴ്ത്തിയിട്ട് പോകുന്നതെന്ന് സൂക്ഷിക്കണം ഫൈൻ അതൊരു അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് അത് പാടില്ലാത്തതാണ് വൈൻ അള്ളാഹ ഒരിക്കലും അള്ളാഹ് ഉസ്മാനത്തിൽ അഹങ്കാരം ഇഷ്ടപ്പെടൂല ഒൻ ശത്തമക്ക അയ്യറക്കിമാഅ അല മുഫീഖ് ഇനി നിന്നിലുള്ള ഒരു ന്യൂനത ആ ന്യൂനത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിന്നെ ഒരാൾ ഹൈബാക്കി ഇൻസൾട്ടാക്കി സംസാരിച്ചാൽ നിന്നെ നിന്നെപ്പറ്റി നീ അങ്ങനത്തെവനല്ലേ നിനക്ക് ഇങ്ങനെ ദോഷമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ഫലാത്ത് വയ്യർമാത് അല മുഫീ അയാൾക്ക് നൂറ് ദോഷം നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ നീ പറയാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ ഏത് ദോഷം നീ അറിയുന്നതുണ്ടെങ്കിലും നീ അത് പറയാൻ പാടില്ല നിൻ്റെ ദോഷം അയാൾ പറഞ്ഞു നിന്നെ ഐബാക്കി എന്നതുകൊണ്ട് നീ അയാൾ ആ ദോഷം പറഞ്ഞ് ഐബാക്കാൻ പാടില്ല ഫൈനമ്മ ബാലുദാരിക്ക അലൈഹി അതിൻ്റെ ദോഷം അയാൾക്കാണ് നിൻ്റെ കുറ്റം പറഞ്ഞതിൻ്റെ ദോഷം അയാൾക്കാണ് നീ മറ്റൊരാളുടെ കുറ്റം പറയുന്നവർ നിനക്ക് ആകണ്ട ഫയക്കൂലൊക്കെ ആചുറുദാരിക്കോ ഓബാലുഹു അലൈഹി എന്നും ഒരു റിപ്പോർട്ടിൽ കാണാം അതിൻ്റെ പ്രതിഫലം നിനക്ക് കിട്ടും അയാൾ നിൻ്റെ കുറ്റം പറഞ്ഞാൽ നിനക്ക് പ്രതിഫലം കിട്ടും അതേ സമയത്ത് അയാൾ പറഞ്ഞതിൻ്റെ ദോഷം അയാളാണ് അനുഭവിക്കേണ്ടത് അപ്പം ഇതെല്ലാം ആറൂഫ് നല്ല കാര്യങ്ങളെല്ലാം സതക്കൈടെ ഇരത്തിൽ നബി സലാഹു അലഹുസലമ തങ്ങളെന്താണ് അവിടുന്ന് പറഞ്ഞു മന്നഅഹിയ അർദ്ധൻ മൈത്തത്തൻ ഒരു നിർജ്ജീവമായ ഭൂമി എന്ന് പറഞ്ഞാൽ കൃഷിയൊന്നും ഇല്ലാത്തൊരു ഭൂമി തരിശുഭൂമി ആ തരിശു ഭൂമിയിൽ ഒരാൾ പോയിട്ട് കൃഷി ചെയ്താൽ ഫലഹൂഫിഹ അച്ഛരുണ്ട് അതിൽ അദ്ദേഹത്തിന് പ്രതിഫലമുണ്ട് അപ്പം ആകലത്തിൽ ആഫിയത്ത് സൂസതക്കാ അവിടെ വന്നിട്ട് മൃഗങ്ങളും പക്ഷികളൊക്കെ അയാൾ ഉണ്ടാക്കിയ ആ കൃഷിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ആ അതിൻ്റെ പഴം തിന്നാൽ അതിനൊക്കെ ഇവന് ധർമ്മമായിട്ട് അള്ളാഹു തല സ്വീകരിക്കും അപ്പോൾ കൃഷി ചെയ്ത് പഴങ്ങളും വർഗ്ഗങ്ങളൊക്കെ ഉണ്ടാക്കുക അതൊരു ധർമ്മമാണ് അതുപോലെ നബി നബീസല്ലാളി വസ്ലം തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റാത്ത വസ്തു എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് വെള്ളമാണ് എന്നാണ് അപ്പോൾ പിന്നെയും ചോദിച്ചു പിന്നെന്താണ് അപ്പോൾ പറഞ്ഞു ഉപ്പാണെന്ന് പറഞ്ഞു പിന്നെന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നീ ഹൈറായ ഏത് കാര്യം ചെയ്താലും നിനക്ക് ഹൈറാണേ ഹൈറായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ പരിശുദ്ധ ഖുർആാൻ അള്ളാഹുസ് മഹാനല്ല ജക്കാത്ത് മാത്രമല്ല കൽപ്പിച്ചത് ജക്കാത്ത് പ്രത്യേകമായ ചില വിഷ വസ്തുക്കളിൽ പ്രത്യേകമായ ചില ആളുകൾക്ക് പ്രത്യേകമായ ഒരു കണക്കനുസരിച്ച് കൊടുക്കാനുള്ളതാണ് ജക്കാത്ത് ഉദാഹരണം പറഞ്ഞാൽ ഒരാൾക്ക് കുറേ ചായ തോട്ടമുണ്ട് അതിന് തോട്ടമുണ്ട് ഉണ്ടാവില്ല അതേ സമയത്ത് നെല്ലാണെങ്കിൽ അതിന് സക്കാത്തുണ്ടാവും അപ്പോൾ ജക്കാത്ത് തന്നെ പ്രത്യേകം ചില സ്വത്തുക്കളിലാണ് ആട് നാൽപ്പത് ആടുണ്ടെങ്കിലും സക്കാത്ത് കൊടുക്കും നാൽപ്പത് ആന ഉണ്ടെങ്കിലും സക്കാത്തില്ല അപ്പോൾ അത് പ്രത്യേകമായ ചില സ്വത്തുക്കളിൽ അള്ളാഹു തനെ നിർബന്ധമാക്കിയ കാര്യമാണ് ജക്കാത്ത് ഇൻഷാ അല്ലാ ജക്കാദത്തിനെ സംബന്ധിച്ചും ഫിത്ർ ജക്കാദിനെ സംബന്ധിച്ചും അള്ളാഹു തൂഫി ഇദാഖ് നമുക്ക് നാളെ സംസാരിക്കാൻ അള്ളാഹു അവസരം തരട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ധർമ്മം എന്ന് പറയുന്നത് അത് ജക്കാത്ത് മാത്രമല്ല ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് അത് അവകാശികളുടെ അവകാശമാണ് നമ്മുടെ ഔദാരി അല്ല വാസ്തവത്തിൽ അത് അള്ളാഹു തല അവരവകാശമായി വെച്ചതാണ് അത് കൊടുത്തേ പറ്റുള്ളൂ കൊടുത്തില്ലെങ്കിൽ അത് അവരവകാശം നമ്മളുടെ സ്വത്തിൽ കൂടിക്കലരുന്നത് വലിയ അപകടമാണ് നബി നബിസ്ലാ അലൈഹി വസ്ലമ തങ്ങള് ഈ ഭക്ഷണം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് വൈമാ മുസ്ലിം മാത്രമാണ് മുസ്ലിം അല്ല ജോയിൻ വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ സ്വർഗ്ഗത്തിലെ പഴത്തിൽ നിന്ന് അള്ളാഹുത്തല്ല അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കും ദാഹിക്കുന്ന ഒരാൾക്ക് അള്ളാഹുത്തല്ല വെള്ളം കൊടുത്താൽ അള്ളാഹു സുബഹാനഹുഅല റഹീഖുൽ മഖ്തൂബിൽ നിന്ന് സ്വർഗ്ഗത്തിലെ വെള്ളത്തിൽ നിന്ന് അള്ളാഹു സുബഹാനവത്തല്ല അദ്ദേഹത്തെ കുടിപ്പിക്കും സദക്ക എന്ന് പറയുന്നത് എല്ലാ നല്ല കാര്യങ്ങളും സദക്കയായി നബിസ് അള്ളഹു സ്ലം പറയാം വജിഹി അഹീഖർ സദക്ക നിന്റെ സഹോദരൻ്റെ മുഖത്തു നോക്കി നീ പുഞ്ചിരിക്കുന്നത് ഒരു സദക്കയാണ് ഒരു ധർമ്മമാണ് മാമ്രുഖ ബിൽ മാറുഫി സദക്ക നല്ല കാര്യം കല്പിക്കുന്നത് ഒരു ധർമ്മമാണ് മുനഹീഖാനൽ മുങ്കരി സദക്ക നിഷിദ്ധമായത് വിരോധിക്കുന്നത് അതൊരു ധർമ്മമാണ് ധർമാണ് വൈറി സഹാദ് ഫീറുലൊക്കെ സദക്ക ഒരു വഴിയറിയാത്ത ആൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് വലിയ സദക്കയാണ് മുനസർക്കറുൽ അൽ ബസ് റദീ അൽ ബസ്റഹിയിലൊക്കെ സദക്ക കണ്ണിന് നല്ല കാഴ്ച ഇല്ലാത്ത ഒരാൾക്ക് നീ ഒന്ന് സഹായ കൈ പിടിച്ച് സഹായിച്ചു കൊടുത്താൽ അത് വലിയ ധർമ്മമാണ് വൈമാത്രത്തൊക്കെ ഹജർ അതോ മേനെ തൊരീക്കിലൊക്കെ സദക്ക പോകുന്ന വഴിയിലുള്ള മുള്ളു കല്ല് എല്ല് തുടങ്ങിയ സാധനങ്ങളൊക്കെ നീക്കി വഴി നന്നാക്കൽ അത് വലിയ ഒരു സതക്കയാണ് വൈഫ് റാവുക്കമിൻ ദൽമിക്കം ഫീ ദൽമി അഹയിക്കുക നീ വെള്ളം കോരി എടുക്കുന്ന സമയത്ത് തൊട്ടടുത്ത് വേറൊരാൾക്ക് വെള്ളം കോരാൻ വേണ്ടി പാത്രം കൊണ്ടു വെച്ചിട്ടുണ്ട് അയാൾക്കും കൂടി കോരി അങ്ങ് വെച്ചു കൊടുത്തേക്കുക അത് വലിയ സതക്കയാണ് അങ്ങനെ അതെല്ലാം നല്ല കാര്യങ്ങളെല്ലാം സതക്കയാണ് സദക്ക എന്ന് പറയുന്നത് ഇന്ന സദക്ക തല തുങ്ങൾ പറയുകയാണ് സദക്ക റബ്ബിൻ്റെ കോപത്തെ കെടുത്തിക്കളയും മൊത്തത് ഫൈത്തത്തെ സൂ ചീത്തയായി മരിക്കുന്നതിനെ തടുക്കും അപ്പോൾ ഹെസ്നുൽ ഹാത്തിമത്ത് മരണം നന്നായാലും നല്ല നിലക്ക് മരിക്കാൻ കാരണമാണ് സദക്ക അതോടുകൂടി തന്നെ അള്ളാഹുവിൻ്റെ കോപത്തെ ഇല്ലാതെയാക്കുന്നതാണ് സദക്ക അതുകൊണ്ട് സദക്ക ധാരാളമായി നമ്മൾ നിർവഹിക്കണം അതിലേറ്റവും പ്രധാനമാണ് ഭക്ഷണം ധർമ്മം ചെയ്യൽ അയബുദുർ റഹ്മാൻ അള്ളാഹുവിനെ റഹ്മാനായ റബ്ബിനെ ചെയ്യുക നിങ്ങൾ ഭക്ഷണം കൊടുക്കുക ആഫ്സുസ്സലാം നിങ്ങൾ സലാം ധാരാളമായി കൊടുക്കുക ചെയ്യുക എല്ലാവർക്കും സലാം പറ്റുന്ന സ്ലാൻ പറ്റുന്നവർക്കും സലാം പറയാ തെതുഖുൽ ഉൽ ജന്നത്തബി സലാം എന്നാൽ നിങ്ങൾക്ക് തെതുഖുൽ ഉൽ ജന്നത്തബി സലാം സ്വർഗത്തിൽ സമാധാനത്തോടെ കടക്കാൻ സാധിക്കും എന്ന് നബി ഡെബി സലാഹുനി സ്ലാ നിങ്ങൾ പറയാം അസ്രഫുൽ ഖൽഖു സല അല്ലാഹുനസ്ലമങ്ങൾ പറഞ്ഞു സ്വർഗ്ഗത്തിൽ വെച്ച് ഒരാൾ അപ്പു അപ്പുറം ഇപ്പുറത്തേക്ക് തിരിഞ്ഞു മറിഞ്ഞൊക്കെ കളിക്കുന്നതാണ് ഞാൻ അപ്പോൾ നോക്കുമ്പോൾ എന്താണ് അയാൾ ചെയ്തത് അയാൾ ജനങ്ങൾക്ക് വഴിയിലൂടെ പോകുമ്പോൾ ബുദ്ധിമുട്ടുള്ള ഒരു മരം ഉണ്ടായി ആ മരം അതിൽ ഒരു ഉദാഹരണത്തിന് ഒരു മുള്ള മരം അല്ലെങ്കിൽ അതുപോലത്തെ സാധനം അത് അങ്ങോട്ട് നീക്കി ജനങ്ങൾക്കുള്ള പ്രയാസം നീക്കി കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം സ്വർഗ്ഗത്തിൽ സന്തോഷവാനായി കഴിയുന്നതായി ഞാൻ കണ്ടിട്ടുള്ളത് നബി സലഹുരുസല് തങ്ങളോട് അബൂബര സലഹുന്ന് ചോദിച്ചു നബി എനിക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം പഠിപ്പിച്ചു തരണം ഒരെണ്ണത്തിൻ്റെ പറഞ്ഞെന്നറിയോ മിനികൾ പോകുന്ന വഴിക്കുള്ള പ്രയാസം നീ നീക്കം ചെയ്യുക അത് വലിയ പുണ്യകർമ്മമാണ് അപ്പോൾ റോഡ് നന്നാക്കുക വഴി നന്നാക്കുക അതൊക്കെ വലിയ പുണ്യകരമാണ് തൊട്ടടുത്ത വീട്ടുകാരന് ഒരു കാറ് കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ അതിനൊക്കെ വലിയ തടസ്സം നിൽക്കുന്ന ആളുകളുണ്ട് വാസ്തവത്തിൽ അവരതിൻ്റെ പ്രതിഫലത്തെ സംബന്ധിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ് നബി സലാഹു അലൈഹി വസ്ലമ തങ്ങള് ശ്രതക്കയെ സംബന്ധിച്ച് വളരെ ഗൗരവത്തോടു കൂടെ നമ്മെ ഉണർത്തി വലിയ പ്രതിഫലം കിട്ടുന്നു അതേ സമയത്ത് കൊടുക്കാതിരിക്കുന്നത് അതും വലിയ തെറ്റാണ് ഒരു പൂജയെ പിടിച്ച് കെട്ടിയിട്ട് ഭക്ഷണവും വെള്ളവും കൊടുക്കാത്തത് കൊണ്ട് ഒരു സ്ത്രീ നരകത്തിൽ കടന്നു എന്ന് നബി അലൈഹി അലൈവിസ്ലമുകൾ പറഞ്ഞിട്ടുണ്ട് അതേ സമയത്ത് ഒരു ഒരു കിണറ്റിൻ്റെ സമീപത്ത് നിന്ന് ഇങ്ങനെ ദാഹം കൊണ്ട് നാവ് നീട്ടി നക്കുന്ന ഒരു നായക്ക് ഷൂ അഴിച്ചെടുത്ത് വെള്ളം കൊടുത്തത് കൊണ്ട് ദോഷം പുറത്തു കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ബഹായിമകളിൽ മൃഗങ്ങളിൽ ഞങ്ങൾക്ക് ഉണ്ടാകുമോ എന്ന് ചോദിച്ചു സഹാബത്ത് അപ്പോൾ പറഞ്ഞ പച്ചയായ കരളുള്ള അഥവാ ജീവനുള്ള എല്ലാ സാധനത്തിന് കൊടുത്താലും അതുകൊണ്ട് പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞു നമ്മൾ വേനൽക്കാലത്ത് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന പറവകൾ പക്ഷികൾ അതിനൊക്കെ എവിടെയെങ്കിലും വെള്ളം വെച്ചു കൊടുത്താൽ പഠിച്ചവൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടും നമ്മളൊരു മരം കുടിച്ചിട്ടു അല്ലെങ്കിൽ ഒരു കൃഷി ചെയ്തു അതിൽ മനുഷ്യനോ പക്ഷിയോ മൃഗമോ ആര് തിന്നാലും നമുക്ക് ആ വകയിൽ സതക്കയുടെ പ്രതിഫലം കിട്ടും ഭയപ്പെടാനൊന്നുമില്ല നമ്മൾ ഒരു മാവും വന്ന് രണ്ട് മാങ്ങ ഒരാൾ പറിച്ചുകൊണ്ടുപോയി വാസ്തവത്തിൽ ചോദിക്കാതെ പറിക്കാൻ പാടില്ല എന്നാൽ ഞമ്മക്കതിന് സതക്കൻ്റെ കൂലി കിട്ടും ഇനിയൊരു ജീവി തിന്നാലോ അതിന് നമുക്ക് സദക്കാൻ്റെ കൂലി കിട്ടും അപ്പോൾ സദക്ക അള്ളാഹു സുബഹാന ഹുത്താൻ നൽകുന്ന പ്രതിഫലം അത് വളരെ വലുതാണ് അഷറഫുൽ ഹൽക്കു സലഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞു ഇന്നബി കുല്ലി തസ്ബീഹത്തിൻ സദക്ക എല്ലാ തസ്ബീഹും സുഹഹാൻ അള്ളാഹ്നാൽ അതൊരു സദക്കാൻ വക്കുല്ല തകബീറത്തിൻ സദക്ക അള്ളാഹു അക്ബറുന്ദൻ അതൊരു സദക്കയാണ് ഒരു ഹംദു ജലിയാൽ അതൊരു സദക്കയാണ് ഒരു അല്ല അലാഹുല അല്ലാ അതിൽ സദക്കയാണ് അലഹമുല്ല പറഞ്ഞാൽ ഒരു സദക്കയാണ് ആമ്രൂബിൽ മാ റൂഫി സദക്ക നല്ല കാര്യം കൽപ്പിച്ചാൽ അതൊരു സദക്കയാണ് ഒരു മോശമായത് വിരോധിച്ചാൽ അതൊരു സതക്കയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുമ്പോൾ നിങ്ങൾ ബുധ്യാഹരിക്കും സദക്കാ നിങ്ങളുടെ സ്വകാര്യ അവയവങ്ങളിൽ ധർമ്മമുണ്ട് ഉണ്ടെന്നവർ അപ്പോൾ സഹാപതി ചോദിച്ചു ഒരാൾ അവൻ്റെ വികാരശമനത്തിന് വേണ്ടി ഭാര്യയെ സമീപിച്ചാൽ അവിടെ എന്ത് സതക്കയാണ് അതിനെന്ത് പ്രതിഫലം അവ പറഞ്ഞു അവൻ ചെലവഴിച്ചതെങ്കിൽ കുറ്റം കിട്ടൂലേ എന്നാൽ ഹലാലായതിൽ അവൻ ചെയ്താൽ അവൻ്റെ അവൻ തെറ്റിലേക്ക് പോകാതിരിക്കാൻ അവന് ഹൈറായ സന്താനങ്ങൾ ഉണ്ടാകാൻ അവൻ്റെ ഭാര്യ തെറ്റ് ചിന്തിക്കാതിരിക്കാൻ അതിനെല്ലാം കാരണമായതിനാൽ അതും ഒരു ധർമ്മത്തിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ് എന്ന് നബി സലാഹു അലഹി വസ്സലാമ തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി അപ്പം നല്ല കാര്യങ്ങൾ ഏത് കാര്യം ചെയ്താലും ആർക്കും ഉപകാരം ചെയ്താലും ആ ഉപകാരം അള്ളാഹു അനുവദിച്ച വിധത്തിലയക്കണം ഇപ്പോൾ ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവൻ ചെയ്യുന്ന ഉപകാരം അത് അള്ളാഹുനൊക്കെ പ്രതിഭയാണ് അതേസമയത്ത് അനധികൃതമായിട്ട് പറ്റില്ല അവൻ തെറ്റായ രൂപത്തിൽ ചെയ്താൽ അവൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ശിക്ഷിക്കപ്പെടും അള്ളാഹു പറഞ്ഞ റൂട്ട് തെറ്റാൻ പാടില്ല അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതെല്ലാ വിഷയത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉദാഹരണം പറഞ്ഞാൽ കടം കൊടുക്കുക അതൊരു വലിയ പുണ്യകർമ്മമാണ് കടം കൊടുത്താൽ നേർ പകുതി സർക്കാർ ചെയ്ത കൂലി കിട്ടും എന്ന് വിശ്വസം അല്ലാഹു വിസം ഓർപ്പെടുപ്പിച്ചത് പക്ഷേ കടം കൊടുക്കുന്നത് എന്തായിരിക്കണം അവനവൻ്റെ സ്വത്തായിരിക്കണം അവനവൻ്റെതല്ലാതെ കടം കൊടുക്കാൻ പാടില്ല ഉദാഹരണത്തിന് ഒരു പള്ളി കമ്മിറ്റിയുടെ കജാഞ്ചി അല്ലെ പ്രസിഡന്റ് സെക്രട്ടറി അയാളുടെ പള്ളിയുടെ പൈസ ഉണ്ട് അതാർക്കും കടം കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മദ്രസ കമ്മിറ്റിയുടെ ഭാരവാഹി അയാളെടുത്ത് സംഖ്യ ഉണ്ട് അത് ആർക്കും കടം കൊടുക്കാൻ പറ്റില്ല അതുപോലെ ഏതെങ്കിലും ഒരു സ്ഥാപനം നടത്തുന്ന ആൾ അയാളുടെ സംഖ്യ അയാൾ ആർക്കും കടം കൊടുക്കാൻ പാടില്ല ഒരു സ്ഥാപനത്തിൻ്റെ റെസീവറ് അദ്ദേഹം പൈസ പിരിച്ചു വരികയാണ് അപ്പോൾ അയാളോട് അദ്ദേഹത്തിൻ്റെ അനിയ സുഹൃത്തോ തൊട്ടടുത്ത അയാൾ കടഞ്ഞ് ചോദിക്കുകയാണ് കൊടുക്കാൻ പറ്റില്ല കാരണം അയാളതല്ല ധർമ്മം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ കടം കൊടുക്കുമ്പോൾ സ്വന്തം അവനവൻ്റേത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ വേറൊരു തന്നെയും ചെയ്യാൻ പാടില്ല അതേ സമയത്ത് അതിനു വേണ്ടി കൊടുത്ത ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കമ്മിറ്റി പരമായി സെക്രട്ടറി അയാളെ ധർമ്മം ചെയ്യാൻ വേണ്ടി തന്നെ ആളുകൾ ഏൽപ്പിച്ചതാണ് മുതൽ മീക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് കടം കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഏൽപ്പിച്ചതാണെങ്കിൽ അതിന് തന്നെ കൈകാര്യം ചെയ്യണം വകമാറ്റി ചിലവഴിക്കാൻ പാടില്ല ഏത് കാര്യത്തിന് നന്നോ അതുപോലെ നമ്മൾക്ക് ചിലപ്പോൾ ഇങ്ങനെ പ്രയാസപ്പെടാറുണ്ട് ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നമ്മളെ സിറാജുല്ലാ സ്ഥാപനത്തിൻ്റെ മുന്നിൽ നല്ലൊരു ഗാർഡൻ ഉണ്ടാക്കി അവിടെ നമുക്ക് ബിൽഡിങ് നിർമ്മിച്ച് തന്ന ആൾ അങ്ങനെ ഒന്ന് വേണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ താല്പര്യമനുസരിച്ച് അദ്ദേഹം സംഖ്യ തന്നിട്ടുണ്ടാക്കുകയാണ് അത് അദ്ദേഹം തന്നതിനെ ചിലവാക്കാൻ പറ്റും അപ്പോൾ അതിനേക്കാൾ ആവശ്യമുള്ള വേറൊന്നുണ്ടായിരുന്നാലും അയാൾ തന്നതിന് മാത്രം അയാൾ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ എത്ര ഭംഗി ഉണ്ടാവണം എന്നയാൾ പറഞ്ഞാൽ അത് നമ്മൾ ചെയ്ത് കൊടുക്കണം അത് വക മാറ്റി മറ്റൊന്നിലേക്ക് ചിലവഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളത് ചെയ്യും ചിലപ്പോൾ ചിലർ വന്ന് കാണുമ്പോൾ ഹേ ഇവിടെ ഇങ്ങനെ പൈസ ഇടിച്ച് കളിന്ന് ചിലപ്പോൾ ചിലർ ചെയ്യും അതിന് സമയത്ത് തെറ്റിദ്ധരിക്കും അത് കുറ്റക്കാരവരാണ് കുറ്റക്കാരെന്ന് അവരാണ് കാരണം ഒരാൾ എന്തൊരാവശ്യത്തിന് വേണ്ടി തന്നോ ഇൻ്റർലോക്ക് ചെയ്യാൻ വേണ്ടി തന്നാൽ ഇൻറ്റർലോക്ക് ചെയ്തോളാം ഭക്ഷണത്തിന് വേണ്ടി തന്നാൽ ഭക്ഷണം കൊടുത്തോളാം ശമ്പളത്തിന് വേണ്ടി തന്നാൽ ശമ്പളം കൊടുത്തോളും ഇനി എല്ലാറ്റിനും കൂടി തന്നാൽ എന്തിനും ചിലവഴിക്കാം ആ രൂപത്തിൽ തരുന്ന കാര്യത്തിന് വേണ്ടി മാത്രമേ ചിലവഴിക്കാൻ പാടുള്ളൂ നമ്മൾ ആരുടേതെങ്കിലും എടുത്ത് എങ്ങനെയെങ്കിലും കൊടുക്കാനൊന്നും പറ്റില്ല എല്ലാറ്റിനും നിയമങ്ങളുണ്ട് എന്ന് നമുക്ക് എപ്പോഴും ഓർമ്മ വേണം എല്ലാ കാര്യത്തിലും ഇത് നമ്മൾ പാലിക്കണം ഒരിക്കലും നമ്മൾ ഒരു വകമാറി ചിലവഴിക്കാൻ പാടില്ല അനുവദിക്കപ്പെടാത്ത നിരക്ക് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല നബി അലൈഹി അല്ലാസം ഞങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യന് ഒരുപാട് സന്ധികളുണ്ട് ഉറുപ്പുകൾ ആ സന്ധികൾക്ക് എല്ലാറ്റിനും സതക്ക ആവശ്യമാണ് അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞു മുന്നൂറ്റി അറുപത് സന്ധികളുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് അവിടുന്ന് പറയാനേ തെക്ക് ബീർ ചൊല്ലലും പറയലും ലാൽ അഹല ചൊല്ലലും തസ്ബീഹ് ചൊല്ലലും അസ്തൗഫറുള്ള പറയലും അങ്ങനെ തുടങ്ങി അതെല്ലാം സതക്കകളാണ് അതെല്ലാം സതക്കകളാണ് ഒരാൾ വഴിയിൽ നിന്ന് കല്ലെടുത്ത് നീക്കി ആളുകൾക്ക് സൗകര്യം ചെയ്താൽ മുള്ളു നീക്കിയാൽ എല്ല് നീക്കിയാൽ അതുപോലെ നല്ല കാര്യം കൽപ്പിച്ചാൽ അതൊക്കെ അതിൽപ്പെട്ടതാണ് അതുകൊണ്ട് ഒരു മനുഷ്യനങ്ങനെ മുന്നൂറ്റി അറുപത് നന്മകൾ ഒരു ദിവസം ചെയ്താൽ അവൻ നരകത്തിൽ നിന്ന് അവൻ്റെ ശരീരത്തെ ദൂരീകരിച്ചുകൊണ്ടാണ് അവൻ നടന്നു പോകുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ചുരുങ്ങിയത് ഒരു മുന്നൂറ്റി അറുപത് നന്മകൾ ഒരു ദിവസം നമ്മൾ ചെയ്യണം അപ്പോൾ നമുക്ക് വളരെ സുഖമാണ് കാരണം കുറേ സുഖാനന്ദ കുറേ നന്മകളായല്ലോ കുറേ അലംതരലിയാലും നന്മകളായല്ലോ അങ്ങനെ മുന്നൂറ്റി അറുപത് നന്മകൾ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു മനുഷ്യൻ ചെയ്തിരിക്കണം എന്ന് നബി സല അലൈഹി അല്ലൈവലെ തങ്ങൾ പഠിപ്പിക്കുകയാണ് അബൂ മുസ്ലിൻ പറയുകയാണ് റസൂള്ളി സാഹു അലൈഹി വസമ തങ്ങൾ പറഞ്ഞു എല്ലാ ഓരോ മുസ്ലിമും ധർമ്മം ചെയ്യണമെന്ന് അപ്പോൾ സഹാബത്ത് ചോദിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിലോ അപ്പോൾ പറഞ്ഞു അവനെ അധ്വാനിച്ച് എടുത്തിട്ട് അവൻ്റെ സ്വന്തം ആവശ്യത്തിന് ഉപകരിക്കുകയും അവൻ ധർമ്മം ചെയ്യുകയും ചെയ്യുക അപ്പോൾ സഹാബത് വെച്ച് അതിന് എടുക്കാനും കഴിയില്ലെങ്കിലോ അല്ലെങ്കിൽ അയാൾക്ക് അങ്ങനെ സാധിക്കുന്നില്ലെങ്കിലോ ചെയ്യുന്നില്ലെങ്കിലോ അപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ അയാൾ വിഷമിക്കുന്ന ആളുകളെ സഹായിച്ചു കൊടുക്കുക പണം കൊണ്ടുതന്നെ സഹായിക്കണമെന്നില്ലല്ലോ വളണ്ടീർമാരുടെ പ്രവർത്തനങ്ങളൊക്കെ അല്ലേ അത് സഹായങ്ങളാണ് അപ്പോൾ സാന്ത്വന പ്രവർത്തനങ്ങളൊക്കെ നടത്താം ഇനിയോ അതിനും സാധിക്കൂലങ്കിലോ നല്ല കാര്യം കൽപ്പിക്കുക തന്നെ അതിനും കഴിയില്ലെങ്കിലോ എന്ന് ചോദിച്ചു സഹാപത്ത് അപ്പോൾ പറഞ്ഞു എന്നാൽ പിന്നെ അവൻ നാശം ഉണ്ടാക്കാതിരിക്കുക അതൊരു ധർമ്മമാണ് കൊണ്ട് വേറൊരുത്തർക്ക് നാശം ഉണ്ടാക്കാതിരിക്കുക അതൊരു വലിയ ധർമ്മമാണ് നബി സല്ലല്ലാഹു അലൈഹി വല്ലമ്മ തങ്ങൾ പറഞ്ഞു അവിടെ പറഞ്ഞു നല്ല കാര്യങ്ങളൊന്നും നിങ്ങൾ നിസ്സാരപ്പെടുത്തി കാണരുത് നിങ്ങളുടെ സഹോദരനെ നല്ല മുഖ നല്ല പ്രസന്നമായ മുഖത്തോടു കൂടി കാണുക അത് തന്നെ ഒരു നല്ല കാര്യമാണ് കുല്ലു ആറൂഫും സദക്ക എല്ലാ നല്ല കാര്യവും ധർമ്മമാണ് അപ്പോൾ നമ്മൾ ധർമ്മം ചെയ്യുക പ്രത്യേകിച്ച് സ്ത്രീകളോട് നിമിഷതാകുമെന്ന് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അയൽവാസികൾക്ക് നിങ്ങൾ ഹതിയകൾ കൊടുത്തയക്കാം അതിൽ എത്രത്തോളം ഒരാട്ടിൻ്റെ കുളമ്പാണെങ്കിലും ശരി അങ്ങനെ നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ അയൽവാസികൾക്ക് ഹതി കൊടുത്തേക്കാം അത് വലിയ സ്നേഹം ഉണ്ടാക്കുന്ന ഒരു സംഗതി കൂടിയാണ് അത് വലിയൊരു ധർമ്മമാണ് അതുപോലെ നബി നബിസലാ അലൈ തങ്ങൾ ഒരു ദിവസം ചോദിച്ചു നിങ്ങൾ നോമ്പുകാരനായി ആരായുള്ളത് ചോദിച്ചു അബുക്കുറുല്ലാൻ പറഞ്ഞു ഞാനുണ്ട് അവന് ഇന്നൊരു ജനാസയിൽ പങ്കെടുത്ത ആരായുള്ളത് വെച്ചു അബുക്കുറല്ലാൻ ഞാനുണ്ട് അവൻ ചോദിച്ചു ഇന്നൊരു സാധുവിന് ഭക്ഷണം കൊടുത്ത ആരായുള്ള അബുദുറല്ലാഹനോ ഞാനുണ്ട് എന്ന് പറഞ്ഞു ചോദിച്ചു ഒരു രോഗിയെ സന്ദർശിച്ചവൻ എന്ന് ചോദിച്ചു അബുക്കുറല്ലാൻ ഞാനുണ്ട് പറഞ്ഞു നബി തങ്ങൾ പറഞ്ഞു ഇതെല്ലാം കൂടി ഒരു മനുഷ്യനിൽ കൂടിയാൽ അദ്ദേഹം സ്വർഗത്തിൽ കിടക്കാതിരിക്കൂലും അപ്പോൾ ഓരോ ദിവസങ്ങളിലും നമുക്ക് ചെയ്യാനുള്ള സൽക്കർമ്മങ്ങൾ ധാരാളമാണ് അസ്രഫുൽ ഖൽക്കല്ലാവിൻ്റെ നമ്മൾ ഒരു ദിവസം പറഞ്ഞു ഒരു ഒരു വിഷയത്തിൽ രണ്ട് രണ്ട് കാര്യങ്ങൾ ഒരു ചിലവാക്കി ഒരു ഒരു വിഷയത്തിലുള്ള രണ്ട് കാര്യം ഉദാഹരണത്തിന് രണ്ടാട്ടിനെ രണ്ട് പശുവിനെ രണ്ട് ദുർഹമ അതുപോലെ രണ്ട് തേങ്ങ ഇങ്ങനെ സൗജയിനെ രണ്ടെണ്ണം ഒരാൾ ജോഡി ഒരു ജോഡി ഒരാൾ ചിലവഴിച്ചാൽ അള്ളാഹുവിൻ്റെ വഴിയിൽ അദ്ദേഹത്തെ സ്വർഗത്തിൻ്റെ വാതിലുകൾക്ക് അടുക്കൽ വെച്ചൊക്കെ സ്വർഗ്ഗത്തിൻ്റെ വാതിലിനടുക്കുള്ള മലക്കുകൾ അദ്ദേഹത്തെ ക്ഷണിക്കും സ്വർഗത്തിലേക്ക് വിളിക്കും എന്ന് എന്നാണ് സ്വർഗത്തിന് കുറേ വാതിലുകളുണ്ട് എന്നിട്ട് അവിടെ പറഞ്ഞു ഒരാൾ നിസ്കാരക്കാരനാണെങ്കിൽ നിസ്കാരത്തിൻ്റെ ഒരു ഡോറുണ്ട് ഒരു ഗേറ്റ് ആ ഗേറ്റിൻ്റെ അടുക്കുന്ന അയാളെ വിളിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞാലോ ഫറദ്സ്കാരത്തിൻ്റെ ഓർമ്മയിൽ ധാരാളം സുനത്ത് നിസ്കരിക്കുന്ന പതിവാരനാണ് അപ്പോൾ നിസ്കാരത്തിനായിട്ടൊരു ഗേറ്റ് ഉണ്ട് സ്വർഗത്തിന് അവിടെ അദ്ദേഹത്തെ വിളിക്കപ്പെടും ഇനി അദ്ദേഹം ജിഹാദിൻ്റെ ആളാണ് അദ്ദേഹത്തിന് ദീനീ പ്രവർത്തനങ്ങൾക്ക് സജീവമായി അധ്വാനിക്കലാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അതിലാണ് വലിയ ഹരം അതാണ് അദ്ദേഹം കൂടുതലായി ചെയ്യുന്ന സൽക്കാരം അദ്ദേഹത്തെ ജിഹാദിൻ്റെ ഗേറ്റിൻ്റെ അടുക്കൽ വെച്ച് വിളിക്കപ്പെടും വേറൊരാൾ ധർമ്മം ധാരാളം ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തെ ധർമ്മത്തിൻ്റെ ഗേറ്റിൻ്റെ അടുക്കൽ വെച്ച് വിളിക്കപ്പെടും വേറൊരാൾ നോമ്പ് ധാരാളം എടുക്കുന്ന ആളാണ് സുനത്ത് നോമ്പിൽ ധാരാളം എടുക്കും അദ്ദേഹത്തെ റയ്യാൻ ഗേറ്റിൻ്റെ അടുക്കൽ വെച്ച് വിളിക്കപ്പെടും അബൂബക്കർ അള്ളാവിനോ അപ്പം ചോദിച്ചു എല്ലാ ഗേറ്റിൻ്റെ അടുക്കുന്നു വിളിക്കുന്നതിന് കുഴപ്പമെന്തോയെന്ന് ചോദിച്ചു അപ്പോൾ ആരെങ്കിലും അങ്ങനെ വിളിക്കപ്പെടുന്ന ആളുണ്ടോ അബൻസ് ഉണ്ട് നിങ്ങൾ അതിൽപ്പെട്ട ആളായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് എല്ലാ ഗേറ്റിൽ നിന്നും വിളിക്കപ്പെടുന്ന ആളാണ് സെയ്ദൻ അബൂഖിഖ് അലയഹ്ൻ ഒരിക്കലും ധർമ്മം ചെയ്തുകൊണ്ട് ചുരുങ്ങിപ്പോകുന്നു ഭാര്യ നമുക്ക് വേണ്ട അബ്ദൻ വേണ്ടി മൂന്ന് കാര്യ നബിസ്ലങ്ങൾ പറയാൻ ഒന്ന് ധർമ്മം ചെയ്തതിനാൽ ഒരു സ്വത്തും ചുരുങ്ങിപ്പോകില്ല ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്തതിനാൽ അള്ളാഹു തയല വിട്ടുവീഴ്ച ചെയ്ത് ആൾക്ക് ഔന്നത്തെ ഇസ്സത്തിനെ വർദ്ധിപ്പിക്കുകയല്ലാതെ ചെയ്യൂല വിട്ടുവീഴ്ച ചെയ്തതിന് ഞാനെന്തിനങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്നത് ഞാനപ്പോൾ താണുപോകുന്നുള്ള വിചാരമൊന്നും വേണ്ട അള്ളാഹു ഇസ്സത്തിനെ വർദ്ധിപ്പിക്കുകയോ മാത്രമേ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇങ്ങോട്ട് മിണ്ടാത്തതുകൊണ്ട് അങ്ങോട്ട് മിണ്ടി അല്ലെങ്കിൽ ഇങ്ങോട്ട് തെറ്റിയതിനോട് അങ്ങോട്ട് ഉപകാരം ചെയ്തു അപ്പോൾ എനിക്കെന്തോ ഒരു താഴ്മ വന്നു പോകുമോ എന്നൊരിക്കലും തോന്നിട്ടില്ല അള്ളാഹു ഇസ്സത്ത് വർദ്ധിപ്പിക്കും ഞാൻ ഏതൊരു മനുഷ്യൻ താഴ്മ പ്രകടിപ്പിച്ചോ അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തും അങ്ങനെയാണ് അള്ളാഹു തലദേഹത്ത് ഉയർന്ന പദവികൾ കൊടുക്കും താഴ്ന്ന പഠിപ്പിക്കുന്നവന് അള്ളാഹു സബ്ഹാനഹുഹു തല ഉയർന്ന പദവി കൊടുക്കും എന്ന് നബി സാഹു അലഹി വസ്ലമ്മ തങ്ങള് പഠിപ്പിക്കുകയാണ് ധർമ്മം ചെയ്യുമ്പോൾ ധർമ്മം ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു വലിയ വിഷയമാണ് കുടുംബത്തിന് ധർമ്മം ചെയ്യാം കുടുംബത്തിന് ധർമ്മം ചെയ്യാം സ്വന്തം ഭർത്താവിന് ധർമ്മം ചെയ്യാം അതുപോലെ തന്നെ ഭാര്യക്ക് ധർമ്മം ചെയ്യാം അതൊക്കെ വലിയ പ്രതിഫലം കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ജക്കാത്ത് കൊടുക്കുന്നതിനെ സംബന്ധിച്ചല്ല ഞാൻ പറഞ്ഞത് മറിച്ച് ധർമ്മം ചെയ്യുമ്പോൾ നമ്മൾ കുടുംബത്തിൽപ്പെട്ടവർക്ക് ധർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം വളരെ വലുതാണ് ഇപ്പോൾ നമ്മൾ ചില ആളുകളുണ്ട് അവർ മറ്റുള്ള ആളുകൾക്ക് ധർമ്മം ചെയ്യാൻ വളരെ ജോറാണ് പക്ഷേ അവരെ തൊഴിലാളികളുടെ അവസ്ഥ അവർ ചിന്തിക്കൂല അവരെ തൊഴിലാളികൾക്ക് ഒരു പര്യാക്കിക്ക് വേതനം കൊടുക്കൂല എനിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായിട്ട് കൊടുക്കൂല അങ്ങനെ ചെയ്യലുണ്ട് അത് വലിയ തെറ്റാണ് അവരാശ്രയിച്ച് നമ്മൾ ആശ്രയിച്ച് ജീവിക്കുന്ന തൊഴിലാളികൾക്ക് പരമാവധി നേരത്തെ തന്നെ അവർക്ക് കൊടുക്കാനുള്ള അവകാശം കൊടുത്തുകൊണ്ട് അവരോട് സഹകരിക്കുകയാണ് വേണ്ടത് ഇതുപോലെ തന്നെ ചിലരുണ്ട് മറ്റുള്ളവർക്കെല്ലാം എല്ലാം ചെയ്തു കൊടുക്കും സ്വന്തം വീട്ടിൽ നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെ ആകാൻ പാടില്ല സ്വന്തം വീട്ടിൽ പിന്നാരെ വാങ്ങിച്ചു കൊടുക്കുക നമ്മൾ വാങ്ങിച്ചു കൊടുക്കാതെ അപ്പോൾ ഭാര്യ നമ്മളോടും കാര്യം പറയുമ്പോൾ അതിനൊക്കെ നമുക്ക് ചൂടാകുക അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അവിടെ നമ്മുടെ ഭാര്യയാണ് നമ്മൾ ഏറ്റവും കൂടുതലായി സംരക്ഷിക്കേണ്ടത് എന്ന ബോധം നമുക്കുണ്ടാകണം അതുപോലെ തന്നെ സ്വന്തം മ മക്കൾ മക്കൾ വലുതായാൽ പിന്നെ നമുക്ക് ഉത്തരവാദിത്തമല്ല പക്ഷേ ആ മക്കളെയും നമ്മൾ സംരക്ഷിക്കുക എന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് നബി സലാഹു അലൈഹി വസ്ലം തങ്ങൾ ഒരു ദിവസം നല്ല ഒരു പ്രസംഗം നടത്തി അപ്പോൾ അതിൽ സ്ത്രീകളോട് നന്നായിട്ട് ധർമ്മം ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഓ സ്ത്രീകളെ നിങ്ങൾ ധർമ്മം ചെയ്യണം നിങ്ങൾ ആഭരണമെങ്കിലും ഭരണമെങ്കിലും എടുത്ത് ധർമ്മം എന്ന് പറഞ്ഞു അപ്പോൾ ബി ബി ജൈനബർ അതി അള്ളാഹുഹ ആ പ്രസംഗം കേട്ടിട്ടുണ്ട് മഹദീ പുരക്കേക്ക് പോയിട്ട് ഭർത്താവായ അബ്ദുല്ലാഹിബിൻ മസൂദുലഹുനോട് പറഞ്ഞു നിങ്ങൾ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്ത ആളല്ലേ നബിസു അല്ലാൻ നിങ്ങൾ ധർമ്മം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിങ്ങൾ പോയിട്ട് റസൂസ് അല്ലാൻ നിങ്ങളോട് ചോദിച്ചു നോക്ക് നിങ്ങൾക്ക് തന്നാൽ മതിയാവുമോ ഇല്ലെങ്കിൽ ഞാൻ വേറെയ്ക്കാൻ കൊടുക്കുമെന്ന് അപ്പം അബ്ലാഹിൻ വസൂദാൻ നീ എന്നെ പോയി ചോദിച്ചാളാതറും അദ്ലാഹിൻ മസൂദു അല്ലാൻ നീ എന്നെ പോയിട്ട് ചോദിച്ചാളാതറും അങ്ങനെ മഹദി പോയി നബിസ്ഹാഹു നിങ്ങളുടെ വാതിലിൻ്റെ അടുക്കൽ പോയി ചെന്ന് നോക്കുമ്പോൾ അവിടെ വേറെ ഒരു സ്ത്രീയും കാത്തിരിക്കുന്നുണ്ട് പെട്ടെ അവർക്കും ഇത് ചോദിക്കാൻ തന്നെയാണ് ആ സ്ത്രീയും വന്നത് അപ്പോൾ നബിസ് അല്ലാഹുനീസ് അല്ല തങ്ങൾക്ക് ഉള്ള ആ ഗാംഭീര്യം അനുസരിച്ച് പെട്ടെന്ന് ഇങ്ങനെ കയറി ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ബിലാറ് ഉറിയുള്ളാഹുൻ്റെ പുറത്തേക്ക് വന്നു അപ്പോൾ ബിലാറ് ഉദി അള്ളാഹുനോട് പറഞ്ഞു നിങ്ങളൊന്ന് പറയണം രണ്ട് സ്ത്രീകൾ ഒരു മസീല വയ്ക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയണം എന്താ ചോദ്യം ചോദ്യം അവര് അവരുടെ ഭർത്താക്കന്മാർക്ക് സതക്ക ചെയ്താൽ മതിയാവുമോ അതുപോലെ തന്നെ വീട്ടിലുള്ള എത്തിയും കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക് സദക്ക ചെയ്താൽ മതിയാവോ അങ്ങനെ വീട്ടിൽ തന്നെയുള്ള ആളുകൾക്ക് സദക്ക ചെയ്താൽ മതിയാവോ എന്ന് ചോദിക്കണം ആരാണ് ഞങ്ങളിത് പറഞ്ഞു പറയേണ്ടതെന്ന് ഞങ്ങളുടെ പേരൊന്നും പറയേണ്ടാന്നാണ് അപ്പം ബിലാറുല്ലാൻ കടത്തി ചെന്നിട്ട് ഈ വിഷയം പറഞ്ഞു ഇപ്പോൾ റസൂൽ സലാമെന്ന് ചോദിച്ചു ആരാണത് രണ്ടാളൂന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഒന്ന് അൻസാരികൾപ്പെട്ട ഒരു സ്ത്രീയാണ് ഒന്ന് സൈലവിയാണ് എന്നാണ് ബിലാർ അല്ലാവിന് ആരാണെന്ന് റസൂൽ സലാം ചോദിക്കുമോ മറിച്ച് നോക്കാനൊന്നും പറ്റില്ലല്ലോ പറഞ്ഞു അപ്പോൾ ചോദിച്ചു ഏത് സൈന്യം വേണമെന്ന് ചോദിച്ചു അത് അബ്ദുല്ലാഹിം നസൂർ എന്നെ ഭാര്യയാണെന്ന് ഇപ്പം തങ്ങൾ പറഞ്ഞ മറുപടി തരുമോ ലഹുമാ അജിറാനി അങ്ങനെ ഭർത്താവിന് ധർമ്മം ചെയ്താൽ ചിലപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ ഭർത്താവിൻ്റെ പൈസ ഒന്നും ഉണ്ടായാലും ഭാര്യൻ്റെ നല്ല പൈസ ഉണ്ടാവും അതേ സമയത്ത് ഭാര്യൻ്റെ അവകാശ കോൾ ഇങ്ങനെ ചോദിച്ചു വാങ്ങുന്നുണ്ടാവും ഇവൻ്റെ പൈസ ഇല്ലാത്തതിന് ഇങ്ങനെ പറഞ്ഞു വിഷം അങ്ങനെ എല്ലാവരും വേണ്ടേ ലഹുമാ അജിറാനി അവർക്ക് രണ്ടു പേർക്കും പ്രതിഫലമുണ്ട് അജുറുൽ ഖറാബത്തി കുടുംബബന്ധം ചേർത്ത പ്രതിഫലം വാജിറു സദക്കത്തി ധർമ്മം ചെയ്ത പ്രതിഫലം അപ്പോൾ ഭർത്താവിന് സതക്ക ചെയ്താലും വീട്ടിലുള്ള ആളുകൾക്ക് സതക്ക ചെയ്താലും അവർ ആവശ്യക്കാരാണെങ്കിൽ അവർക്ക് കൊടുത്താലും ഒക്കെ രണ്ട് പ്രതിഫലമാണ് ഒന്ന് കുടുംബബന്ധം ചേർത്തു എന്നുള്ള പ്രതിഫലവും അതുപോലെ തന്നെ സതക്ക ചെയ്തു എന്ന പ്രതിഫലവും ഇതിൽപ്പെട്ടതാണ് പെട്ടതാണ് നിർസല് അവിടെ സിനിമ തങ്ങളുടെ അടുത്ത് ഒരു പെണ്ണിനെ എത്തുക ചെല്ലിയിട്ട് ഒരാൾ വന്നു വന്നതിന് അത് മജൂര ബിബി ഇറിയന്നെയാണ് വന്നിട്ട് പറഞ്ഞു ഞാനിങ്ങനെ ഒരു പെണ്ണിനെ എത്തിക്കൊല്ലി എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് നിൻ്റെ നിൻ്റെ സഹോദരന്മാർക്ക് അമ്മാമ്മമാർക്ക് കൊടുത്തിരുന്നെങ്കിൽ അതിനേക്കാളും പ്രതിഫലം ഉണ്ടാവില്ല അതായത് അമ്മാമ്മമാർ വളരെ വിഷമിക്കുന്നവരുണ്ടാവും അപ്പോൾ അവരെ കുടുംബത്തിൽപ്പെട്ടവരെ കുടുംബത്തിൽപ്പെട്ടവർക്ക് കൊടുക്കുക വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് ഇതുപോലെ തന്നെയാണ് അയൽവാസികൾക്ക് കൊടുക്കുക എന്നുള്ളത് രമീസല്ലാതെ അവർ ചിലപ്പോൾ തങ്ങളോട് ആയി സബി ചോദിച്ചു എനിക്ക് രണ്ട് അയൽവാസികളുണ്ട് ആരിക്കാ ഞാൻ ഹതിയെ കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു രണ്ടാകും കൊടുക്കാറുണ്ട് രണ്ടാകും കൊടുക്കാലോ ഇല്ലെങ്കിൽ പിന്നെന്താ ചെയ്യാ ഒരാക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പറഞ്ഞു വാതിൽ ഏറ്റവും അടുത്തത് ആ ആരുടെ ഗേറ്റാണോ ഏറ്റവും അടുത്തുള്ളത് അവർക്കാണ് കൊടുക്കേണ്ടത് നീമാ ബുഖാരി അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എത്രത്തോളം ചോദിച്ചാൽ നിങ്ങൾ കറി ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ അയച്ചി വെള്ളം ചേർത്ത് നിങ്ങൾ തൊട്ടടുത്തുള്ള ആളുകൾക്ക് കൊടുക്കണം എന്ന് നെബിസല്ലാതാ പറയാം ഇല്ലാത്തവൻ ഉള്ളതിനനുസരിച്ച് കൊടുക്കുക കൊടുക്കുന്ന സമയത്ത് ആശ്രയിക്കുന്ന ആളുകൾക്ക് ആദ്യം കൊടുക്കുക അങ്ങനെ സതക്കയും സിലയുമാകുന്ന നിലക്കുള്ള കൊടുതി അത് ഏറ്റവും വലിയ കൊടുതിയാണ് അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിലുള്ളവരെ നമ്മൾ തട്ടിക്കളയാൻ പാടില്ല കുടുംബത്തിലുള്ളവരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ കുടുംബത്തെയും അയൽവാസികളെയും പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ധർമ്മം ചെയ്യണം ഇതുപോലെ നമ്മുടെ ധർമ്മം കൊണ്ട് ഒന്നിലധികം ഫലം കിട്ടുക ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ദീനീ സ്ഥാപനം ഇപ്പോൾ സിറാജുൽ സിറാജുഹതയിൽ കുറേ മുതാലിമ്യങ്ങൾ ഇൽമുപഠിക്കാൻ കുറേ കുറുകു കുട്ടി കുട്ടികൾ കുറേ കുറ കുട്ടികൾ കുറുവാൻ പാഠമാക്കാൻ കുറേ പാവപ്പെട്ട കുട്ടികൾക്ക് ഭൗതികവും ആത്മീയവുമായ അറിവ് കിട്ടുകയാണ് സിറാജ് ലോസയുടെ കയ്യിൽ ഇരുന്നൂറോളം പാവപ്പെട്ട യഥീം കുട്ടികൾ ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുകയാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ ഗുണങ്ങൾ അതിൻ്റെ ഫലം പിൽക്കാലത്തുള്ള ഫലം ആ കുടുംബത്തിനുള്ള ഫലം ആ കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പൽ അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് ഭക്ഷണം കിട്ടൽ ആ കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരുടെ വീട്ടിലരിവാങ്ങൽ ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യം ലഭിക്കുകയാണ് സിറാജ് ലോഹത്ത് സിറാജ് ലോഹത്ത് ഞാൻ ഉദാഹരണം പറഞ്ഞാണ് നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾ മർക്കസ് ആയിക്കോട്ടെ മൈദീൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ദീനീ സ്ഥാപനങ്ങളായിക്കോട്ടെ ആയിക്കോട്ടെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു ദീനീ സ്ഥാപനങ്ങളെ സഹായിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഫലം വളരെ വലുതാണ് അതുകൊണ്ടാണ് പലപ്പോഴും അതിന് വലിയ പ്രതിഫലവും വലിയ ഫലങ്ങളും നമ്മൾ കാണും സിറാജ് ഹുദിലേക്ക് തീർച്ചയാക്കിയിട്ട് വലിയ ഫലം കിട്ടി എന്ന് പലരും ഇങ്ങനെ പറയാറുണ്ട് കത്തെഴുതാറുണ്ട് ഫോൺ ചെയ്ത് പറയാറുണ്ട് വലിയ അത്ഭുതകരമായ ഫലം അതിനെന്താണ് അതിന് പ്രത്യേകം വേറൊരു കാരണം കൂടിയുണ്ട് അതെന്താണ് കുറ്റ്യാടിയും പരിസരവും എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മുൻകാമികളായ മഹാന്മാര് പഠിപ്പിച്ച സുന്നത്ത് ആശയം തീരെ ഇല്ലാതെയാ ആക്കിക്കളഞ്ഞ ഒരു പ്രദേശമാണ് അങ്ങനെ പതിനൊന്ന് മഹല്ലുകളിൽ സുന്നത്ത് ജമായത്തിൻ്റെ വിശ്വാസ പ്രകാരമുള്ള ജുമായില്ല മക്കയിൽ മദീനയിൽ നടക്കും പോലെ രണ്ട് ബാങ്ക് കൊടുത്തുകൊണ്ടുള്ള ജുമായില്ല അതുപോലെ തന്നെ ശരിയായ സഹിഹായ ജുമ അറബിയിൽ കുത്തുപോയിട്ടുള്ള ജുമായില്ല അതുപോലെ തുടങ്ങിയിട്ട് ഇരു ഇരുപതിലൊക്കെ തറാവീ അതുപോലെ തന്നെ മരിച്ചാൽ മയ്യത്തുണ്ടോ നിക്ക്റിൽ എന്ന പരിപാടിയില്ല ഖുർആാനോ എന്ന പരിപാടിയില്ല മയ്യത്തിൻ്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്ന ഏർപ്പാടില്ല അതുപോലെ തന്നെ സലാത്തില്ല നിക്ക്റില്ല നബിദിനമില്ല അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ പരിപാടികളും ഇല്ലാതെ നിഷ്കാസനം ചെയ്തു കളഞ്ഞ ഒരു പ്രദേശമാണ് കുറ്റിയാടിയും പതിനൊന്ന് മഹല്ലുകളും പരിസരങ്ങളും അവിടെ സിറാജ് ഹുദ സ്ഥാപിക്കുന്നത് അള്ളാഹുവിൻ്റെ തോഫീഖ കൊണ്ട് നമ്മുടെ ഉസ്താദ്മാരുടെ എല്ലാം ദുരാപറക്കത്തുകൊണ്ട് സ്ഥാപിക്കുന്നത് സുന്നത്തജമായത്തിൻ്റെ വിശ്വാസവും കർമ്മവും വിശ്വസിക്കുന്ന ആളുകൾക്ക് സ്വതന്ത്രമായി ചെയ്യാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാനും കൂടിയാണ് അലഹമ്മദില്ല പതിനൊന്ന് മേലുകളിലും പള്ളി മദ്രസയൊക്കെ ഉണ്ടാക്കിയപ്പോൾ എല്ലാ പള്ളികളിലും ഈ നിറയെ ആളുകൾ നിസ്കരിക്കാനുണ്ട് എല്ലാ മദ്രസയിലും നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ട് എല്ലാം ആ നാട്ടുകാരായ ആളുകൾ തന്നെയാണ് സന്നദ്ധമായത്തിൻ്റെ ആശയക്കാരായി സജീവമായി രംഗത്ത് വന്നതും അതിനുവേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവർ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതിന് മറ്റൊരു ഫലവും കൂടി വരികയാണ് അതായത് മുതാലിമങ്ങൾ ഇൽപോടിക്കുമ്പോൾ കിട്ടുന്ന ഫലത്തിൻ്റെ പുറമെ ഈ സ്ഥാപനം മുഖേന ഒരു ദീനിയായ ശരിയായ ഒരു ആശയം നബിയും സഹാബത്തും പഠിപ്പിച്ച ഇമാമിയങ്ങൾ പഠിപ്പിച്ച ഔലിയാക്കൾ സാലിഹിങ്ങൾ പഠിപ്പിച്ച ആശയം ഇവിടെ സ്ഥാപിച്ച് നിലനിർത്തുകയാണ് അത് പ്രചരിപ്പിക്കുകയാണ് അത് നിലനിർത്തുകയാണ് അതുകൊണ്ടാണ് സിറാജിലോധക്ക് നേർച്ച ചെയ്യുമ്പോൾ വലിയ ഫലം അള്ളാഹു സുബാനത്തിലെ കൊടുത്തത് എന്നതിൽ യാതൊരു സംശയവും ഇല്ല ഇതുപോലെ ഓരോ കാര്യവും നമ്മൾ ചിന്തിക്കണം അതായത് വെള്ളം ആവശ്യമുള്ളവന് ഭക്ഷണമല്ല കൊടുക്കേണ്ടത് ഭക്ഷണം ആവശ്യമുള്ളവന് വെള്ളാലും കൊടുക്കുക രണ്ടു ആവശ്യമുള്ളവന് രണ്ടും അവിടെ ഇങ്ങനെ ഓരോന്നിനും ആവശ്യമനുസരിച്ചാണ് നമ്മൾ ധർമ്മം ചെയ്യേണ്ടത് ധർമ്മം ചെയ്യുമ്പോൾ അവിടെയും നമ്മൾ നോക്കണം നമ്മൾ കൊടുക്കുന്ന ധർമ്മം അത് എവിടേക്ക് പോകുന്നു എന്തിലേക്ക് പോകുന്നു നോക്കണം ആരെല്ലാമോ ചെയ്യുന്നു എന്ന് കണ്ടാൽ നമ്മളത് ചെയ്യാലല്ല ഉദാഹരണത്തിന് പിന്നെ ചില മക്ബറകളെ അവിടെ കിട്ടുന്ന പണം അത് ആരെല്ലാമോ എന്തല്ലോ ആക്കി തീർക്കുകയാണ് അത് ഫലവത്താകുന്നില്ല അതേ സമയത്ത് ഫലവത്താകുന്ന ധാരാളം മക്ബറുകളുണ്ട് ആ മക്കബുറകൾ കിട്ടുന്ന സംഘീമൊക്കെ ദീനീ സ്ഥാപനങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തുന്ന അങ്ങനെയുള്ള ചില മക്കബുറകളുണ്ട് അതല്ലാതെ ആരെല്ലാമോ കൈകാര്യം ചെയ്ത് എന്തെല്ലാമോ ആക്കി അങ്ങ് തീർത്തു അവിടെ ആ മക്ബുറയിലുള്ള മഹാനെ അവിടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ആ മഹാൻ്റെ പേരിൽ നമ്മൾ ഒരു നല്ല ദീനീ സ്ഥാപനത്തിനോ അല്ലെ പാവപ്പെട്ടവർക്കോ ധർമ്മം ചെയ്യുക അവരെ പേരിൽ കൊടുത്താൽ തന്നെ അവർക്കതിൻ്റെ ഫലം കിട്ടുമല്ലോ അതിൻ്റെ ദർജ കിട്ടുമല്ലോ നമുക്ക് ആ സ്നേഹം പ്രകടിപ്പിക്കലോ ആവുമല്ലോ ഇപ്പോൾ ബദ്രീങ്ങളുടെ പേരിൽ നമ്മൾ ധർമ്മം ചെയ്യുന്നു നമുക്കതിൻ്റെ ഫലം കിട്ടും ബദ്രീകളുമായി നമ്മുടെ ബന്ധം സ്ഥാപിക്കപ്പെടാൻ അത് കൂടുതൽ ഉത്തമമാണ് നമ്മുടെ ബാപ്പാൻ്റെ പേരിൽ കൊടുക്കുന്നു അത് ബാപ്പാൻ്റെ കബറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കണമെന്നില്ലല്ലോ മറിച്ച് ബാപ്പാൻ്റെ പേരിൽ നമ്മൾ ആർക്കും കൊടുത്താലും അതിൻ്റെ ഫലം ബാപ്പാക്ക് കിട്ടുമല്ലോ അതിൻ്റെ ഗുണം കിട്ടുമല്ലോ ഇതുപോലെ മഹ്ബറുകളിലാകുമ്പോൾ മഹ്ബറുകളിൽ കിട്ടുന്ന പണം എന്തിന് ചിലവഴിക്കുന്നു ആര് കൈകാര്യം ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ധർമ്മം ചെയ്യാൻ എന്ന് ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി ഉണർത്തുകയാണ് എവിടെയെങ്കിലും കൊണ്ടുപോയി ഏതെങ്കിലും ഒരു നേർച്ചപ്പെട്ടി പൈസ കിടുക എന്നൊരു ധാരണ നമുക്കുണ്ടാകരുത് അത് ഏത് വിഷയത്തിൽ ചെലവഴിക്കപ്പെടും എന്നതിനു നല്ല ബോധമാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് പഞ്ചസാര നേർച്ച കൊടുക്കുന്നു കുറേ ആൾക്കാർ അവിടെ ഇങ്ങനെ പഞ്ചസാര വന്നിട്ട് അത് ആരെല്ലാമോ എടുത്തു കൊണ്ടുപോകുന്നു ആർക്കെല്ലാമോ കൊടുക്കുന്നു ആർക്കൊക്കെ കിട്ടുന്നു അല്ലാലും ഇല്ല ഹറാമില്ലാതെ അങ്ങനെ പോകുന്നു അവിടെ നമ്മൾ പഞ്ചസാര നേർച്ചയാക്കരുത് അവിടത്തേക്ക് പഞ്ചസാര കൊടുക്കുകയും ചെയ്യരുത് പഞ്ചസാര ആവശ്യമുള്ള സ്ഥലം ഉണ്ടാവും അവിടത്തേക്ക് പഞ്ചസാര നേർച്ചയാക്കുക ഇനി ഒരു സ്ഥലത്ത് അരി അരി കുറേ ആളുകൾ അരി നേർച്ചയാക്കുന്ന ഒരു സ്ഥലത്ത് ആ അരി വന്നിട്ട് എന്താ ചെയ്യേണ്ടത് ഇതിൽ അല്ലെങ്കിൽ എന്തെല്ലാമോ ആയി ആയിപ്പോകുന്നു അതിന് അവിടെ പിന്നെ ഒരു ലെവലില്ലാത്ത കൈകാര്യം ചെയ്യുന്നു ഒരുപാട് ആളുകളിലൂടെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾ വേറെ അപ്പോൾ നമ്മൾ ചിലവഴിക്കുമ്പോൾ എന്തിനാണ് ചിലവഴിക്കുന്നത് നേർച്ചയാക്കുമ്പോൾ എന്തിനാണ് ചിലവഴിക്കുന്നത് എന്തിലേക്കാണ് ഇത് പോകുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയും കൂടി നമ്മൾ നേടിയെടുക്കണം എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്താണ് എന്തെങ്കിലും ചെയ്താൽ പോലെ അതുപോലെ തന്നെ നേർച്ചയാക്കുന്ന സമയത്ത് എന്തെങ്കിലും നേർച്ചയാക്കി വിട്ടോ ഉദാഹരണം പറഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടില്ല അത് ആ പിറ്റേ ദിവസം തന്നെ കുട്ടീനെയും എടുത്തിട്ട് സിറാജിലോതിൽ വരും അങ്ങനെ ഒന്നും നേർച്ചയാക്കരുത് കാരണം ആ കുട്ടീനെ എടുത്ത് പിറ്റേ ദിവസം വന്നതുകൊണ്ട് എന്ത് കാര്യമുള്ളത് നോക്ക് ഈ പെരുന്നാൾക്ക് അതിൻ്റെ എത്രയായിരിക്കും ഏത് ആസ്പത്രിയിൽ നിന്ന് എന്തെല്ലാം പ്രയാസപ്പെട്ടായിരിക്കും ആ പ്രസവിച്ച കുട്ടീനെ കൂട്ടിയിട്ട് ഈ ഉമ്മാന കൊട്ടീറാൻ അങ്ങനത്തെ ഒന്നും നേർച്ചയാക്കേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് നേർച്ചയാക്കുന്ന സമയത്ത് ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ദിവസം ഭക്ഷണം കൊടുക്കാൻ ഞാൻ നേർച്ചയാക്കി അല്ലെങ്കിൽ സിറാജിലോ നേർച്ച അത് തന്നെയും ഏറ്റവും നല്ല സ്ഥാപനങ്ങൾക്ക് നേർച്ചയാക്കുമ്പോൾ ഇന്ന കാര്യത്തിന് എന്ന് പറയണമെന്നില്ല പറയുന്ന ഭക്ഷണമാകുമ്പോൾ അതിന് പ്രത്യേകത ഉള്ളതുകൊണ്ട് അങ്ങനെ കരുതുന്നവർക്ക് വേണമെങ്കിൽ കരുതാം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ എന്തിനാവശ്യമുണ്ടെങ്കിൽ ചിലവഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ ചെലവഴി നേർച്ചയാക്കുന്നതാണ് ഏറ്റവും ഗുണം ഉദാഹരണം പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ കയ്യിൽ കുറേ ഖാനുണ്ട് ഒരു എത്തീം ഖാനുണ്ട് കുറേ വേറെ സ്ഥാപനമുണ്ട് ഖാനിൽ പണം ഇങ്ങനെ കൊണ്ടുവന്ന് അടിഞ്ഞു നിന്നിട്ട് ഈ അക്കൗണ്ടിലൊക്കെ പൈസ ധാരാളം ഉണ്ട് എടുത്ത് ചിലവഴിക്കാൻ എത്തിയും കുട്ടീനു കിട്ടുന്നില്ല അങ്ങനത്തെ സ്ഥലത്ത് ഈ എത്തീം കുട്ടികൾക്ക് ചിലവഴിക്കാൻ നേർച്ചയാക്കരുത് അവിടെ മൊത്തത്തിൽ സ്ഥാപനത്തിന് വേണ്ടി നേർച്ചയാക്കാം എന്നാൽ ആ സ്ഥാപനം കൈകാര്യം ചെയ്യുന്ന ആൾ വിശ്വസ്തരാണെങ്കിൽ അവർ നോക്കി ടീച്ചർ വഴിക്കും അങ്ങനെയാണല്ലോ വേണ്ടത് ഒരിക്കലും നബിസല്ലാ അല്ലി സ്വലമങ്ങൾ നിസ്കാരത്തിൽ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതിൻ്റെ ബഹുമാനം പറഞ്ഞു മോമു മീങ്ങൾ വലത്തുഭാഗത്ത് നിൽക്കാനുള്ള ബഹുമാനം പറഞ്ഞു വലത്തുഭാഗത്തിൻ്റെ ബഹുമാനം അപ്പോൾ എല്ലാവരും വലത്ത് ഭാഗത്ത് നിൽക്കാൻ പറഞ്ഞു നിൽക്കാൻ തുടങ്ങും അപ്പോൾ നബിസല്ലാ എടുത്തു ഭാഗത്ത് നിൽക്കുന്നതിൻ്റെ ബഹുമാനം പറയേണ്ടി വന്നു കാരണം എന്താണ് രണ്ട് ഭാഗത്ത് ഒരുപോലെയാണ് നിൽക്കേണ്ടത് അവനെ വലത്ത് മാത്രം ആൾ നിന്നാൽ നിസ്കരിക്കാൻ പറ്റുമോ ഇതുപോലെ ചില ആളുകളുണ്ട് പള്ളിക്ക് കൊടുക്കാൻ അവർ വളരെ ജോറാണ് മദ്രസക്ക് കൊടുക്കാൻ അവർക്ക് താല്പര്യം പോരാം അങ്ങനെയായിരുന്നു മദ്രസേന്ന് എലിമടിച്ചിട്ടില്ലെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കാൻ നിസ്കരിക്കാനാളുണ്ടാവുമോ സംസ്കരിക്കാൻ കഴിയുമോ അപ്പോൾ പള്ളി ആവശ്യമുള്ള സ്ഥലത്ത് പള്ളി മദ്രസ ആവശ്യമുള്ള സ്ഥലത്ത് മദ്രസ മറ്റ് സ്ഥാപനം ആവശ്യമുള്ള സ്ഥലത്ത് അത് അങ്ങനെ ഓരോന്നും ആവശ്യാനുസരണം മരുന്ന് മരുന്ന് ആവശ്യമുള്ളവർ മരുന്ന് അല്ലെ മരുന്നിൻ്റെ പണം അങ്ങനെയാണ് നമ്മൾ ധർമ്മം ചെയ്യേണ്ടത് അതേ സമയത്ത് അള്ളാഹു പ്രത്യേകമായി നിർബന്ധമാക്കിയ ഫിദർ സക്കാത്ത് ിത്തർ സക്കാത്ത് ഫിത്തർ സക്കാത്ത ഇത്തേൻ്റെ ഉറങ്ങൻ ശാദ്ദ ഞാൻ അതിനെ സംബന്ധിച്ച് അള്ളാഹുദുഖിദ് നാളെ പറയും ഫിത്തർ സഖാത്ത് അതിനെ പറഞ്ഞ കാര്യം അത് പറഞ്ഞ പോലെ തന്നെ അത് ചെയ്യണം അത് ഓരോന്നിനും ജക്കാത്ത് സക്കാത്തിൻ്റെതായ പ്രകാരം തന്നെ ചെയ്യണം അത് മറ്റൊരു വിഷയമാണ് അപ്പോൾ നമ്മൾ നമ്മളെ വകയിൽ ഉള്ളത് മാറ്റി വരയ്ക്കാൻ പാടില്ല ഏ അത് പഠിച്ചവൻ പറഞ്ഞ പോലെ തന്നെ നിർബന്ധമായ അമരുകൾ ആ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം ഇത്തരം അമരുകൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം എന്താണ് എന്ന് നോക്കിയിട്ട് ചെയ്യാം സതൊക്കെ ജാരിയാണ് എന്നും നിലനിൽക്കുന്ന ധർമ്മം അത് വലിയ പുണ്യമുള്ള ധർമ്മമാണ് ഉദാഹരണം പറഞ്ഞാൽ ഒരാളൊരു പള്ളി നിർമ്മിച്ചാൽ ആ പള്ളി നിലനിൽക്കുന്ന കാലത്തോളം അദ്ദേഹത്തിന് പ്രതിഫലം കിട്ടുകയാണ് ഒരു മദ്രസ് നിർമ്മിച്ചാൽ അല്ലെങ്കിൽ ഒരു മദ്രസയ്ക്ക് വഖഫിന് വേണ്ടി സ്വത്ത് കൊടുത്താൽ അല്ലെങ്കിൽ ഇപ്പോൾ സ്വരാജ്യമുള്ളതൊക്കെ ഒരു സെറ്റ് ഭൂമി വാങ്ങി തന്നാൽ അപ്പോൾ അതെന്നും നിലനിൽക്കുക നമ്മൾ മരിച്ചു പോയാലും നമ്മളൊരു സംഭാവന വാങ്ങിയാലും മരിച്ചു പോയാലും ഒക്കഥ നിലനിൽക്കാൻ എന്നും നമുക്ക് ഹയാമനാട് വരെ അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതാണ് സതഹചാരിയ എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സതകകൾക്ക് പ്രാമുഖ്യം നൽകണം എന്നുകൂടി ഉണർത്തുന്നു പിന്നെ ആ ആവശ്യത്തിനനുസരിച്ച് ആവശ്യമുള്ളതിന് ധർമ്മം ചെയ്യാനുള്ള വിശാലമായ മനസ്സ് നമുക്കുണ്ടാണ് ഒരിക്കലും കൊടുത്തത് നഷ്ടമല്ല കൊടുത്തതാണ് നമുക്ക് ബാക്കിയുള്ളത് നബി നെപിറാവിസം നമ്മൾ ഒരു ദിവസം വന്നപ്പോൾ ആട്ടിനെ അർത്തിരുന്നു അപ്പോൾ ആട്ടിനെ എന്തായിന്ന് ചോദിച്ചപ്പോൾ ഒരു ചെറിയ കഷ്ണം ബാക്കിയുണ്ട് ബാക്കിയെല്ലാം കൊടുത്തു തീർന്നു തന്നെ അപ്പോൾ നബി നിങ്ങൾ പറഞ്ഞു അതാണ് ബാക്കിയുള്ളത് കൊടുത്തതാണ് ബാക്കിയുള്ളത് ഇതാണ് നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞു അപ്പോൾ വാസ്തവത്തിൽ കൊടുത്തതാണ് നമുക്ക് ആഹൃതത്തിലേക്ക് സമ്പാദ്യമുള്ളത് എന്ന് നമ്മൾ കാണണം ഇവിടെ ആരും കാലകാലം തെക്കൂര മുരാളിമാരൊക്കെ വലിയ വീടുണ്ടാക്കി ബാല്യ എസ്റ്റേറ്റ് ഉണ്ടാക്കി ഭയങ്കര ജോറാലവിടെ ഇരിക്കുകയാണ് എത്ര ദിവസമാണ് ഈ വീട്ടിൽ താമസിക്കയാൾ അതേ സമയത്ത് അത്തരത്തിലൊരു വീട് ഒരു കോടി ഉറുപ്പ്യയുടെ വീടുണ്ടാക്കുമ്പോൾ ഒരു അഞ്ച് ലക്ഷം ഉറുപ്പയ്ക്ക് ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ഒരു ചെറിയ വീടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആഹൃത്തിലേക്ക് ഉണ്ടാക്കിയ വീടാണ് അഞ്ച് ലക്ഷത്തിൻ്റെതായി ഇത് കുറഞ്ഞ ദിവസത്തേക്കുള്ള വീടാണ് ഈ ഒരു കോടിക്കുണ്ടാക്കി പിന്നെ അത് പത്തും ഇരുപതും കോടീൻ്റെതാണ് ഉണ്ടാക്കുന്നതെങ്കിലോ പക്ഷേ ചിലരുണ്ട് ഭയങ്കര വീടുണ്ടാക്കി അത് ഞാൻ ആക്ഷേപിക്കല്ല അയാൾ വീടുണ്ടാക്കിയത് കുറച്ച് വയസ്സെങ്കിലും പണിക്കാർക്ക് കിട്ടിയെന്ന് പറയാം അല്ലെങ്കിൽ അവൻ കൊടുക്കലുണ്ടാവില്ല ചിലപ്പോൾ അതേസമയത്ത് അദ്ദേഹം ചിന്തിക്കേണ്ടത് വീടില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ഞാനൊരു പത്ത് വീട് വെച്ച് കൊടുക്കുക എൻ്റെ വീടൊരു ഒറ്റ വീടാക്കുക അങ്ങനെ ചിന്തിക്കാൻ നമ്മൾ വളരണം നമ്മൾ ഉയരണം എങ്കിൽ നമ്മുടെ സമൂഹത്തിന് ഒരുപാട് ഉപകാരം ലഭിക്കും ഇതുപോലെ മകള കല്യാണത്തിന് ലക്ഷങ്ങൾ ചിലവഴിക്കാണ് ആയിക്കോട്ടെ തകരാറൊന്നുമില്ല ഭക്ഷണം കൊടുത്താൽ നല്ലതാണ് സ്നേഹബന്ധം ഉണ്ടാക്കിയാൽ നല്ലതാണ് പ്രത്യേകിച്ച് പൊതുസമൂഹത്തിലേക്കുള്ള ആളുകൾക്ക് ചിലപ്പോൾ കുറേ ആളുകൾക്ക് ക്ഷണിക്കേണ്ടി വരുമോ അല്ലെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ആ പ്രവർത്തനത്തിൽ നിന്ന് സംഘടനയിൽ നിന്ന് അല്ലെങ്കിൽ പ്രസ്ഥാനത്തിൽ നിന്നൊക്കെ എൻ്റെ കല്യാണം ശ്രമിച്ചില്ല എന്നുള്ള രാഗി കൊണ്ട് മാറിപ്പോക്ക് ചെയ്യും കുറച്ചൊക്കെ അത്തരം ആളുകൾക്ക് ആവശ്യമായി വരും പക്ഷേ അത് കണ്ടിട്ട് എല്ലാവരും അതിൻ്റെ ഇറങ്ങേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെയും ആ സമയത്തെ ഒരു പാവപ്പെട്ട ഇനി ഒരു ആൾ വലിയൊരു കല്യാണം ജോറായിട്ട് കഴിക്കുകയാണ് പൈസ ഉണ്ടായാലും കഴിക്കോട്ടെ നല്ല എന്നെ കുഴപ്പമൊന്നുമില്ല പക്ഷേ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിൻ്റെ സംഖ്യ അത് പരസ്യമായിട്ട് സ്റ്റേജ്മൽ വെച്ച് കൊടുക്കണമെന്നില്ല ഏറ്റവും നല്ല അത്തരം കാര്യങ്ങൾ ആളുകൾ അറിയാതെ കൊടുക്കുന്നതാണ് കാരണം പരസ്യമായിട്ട് കൊടുക്കുമ്പോൾ ചില ആളുകൾ ധർമ്മം ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ എൻ്റെ സ്റ്റേജ് വന്ന് എന്നെ നിക്കാഹ് നടത്തണമെന്ന് പറയും തൊട്ട പുരയിലുണ്ടാകും വളരെ വിഷമിക്കുന്ന ഒരു പെൺകുട്ടി കല്യാണം കഴിക്കാൻ കഴിയാതെ അവളെ സ്വർണം കൊടുക്കണമെങ്കിൽ ഇയാൾ നിർബന്ധം പിടിക്കുകയാണ് ആ സ്റ്റേജ് വന്ന് നിക്കാഹ് നടക്കണം ആ പെൺകുട്ടിക്ക് തറവാട് പരമായും കുടുംബപരമായിട്ടൊക്കെ യോജിച്ചൊരു ഭർത്താവിനെ കിട്ടിയിട്ടുണ്ടാവും ആ ഭർത്താവ് ഒരിക്കലും ഈ ഞാനിങ്ങനെ ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് ഇയാൾ നൽകുന്ന ശ്രതൊക്കെ കൊണ്ടാണ് കൊടുക്കുന്ന പൊന്ന് ഇട്ടിട്ടാണ് ഞാൻ ഈ നിക്കാഹ ചെയ്യുന്നത് എന്ന് വരുന്നത് ആ വരൻ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അതേപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ കുടുംബങ്ങളും പലരും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കാരണം അവരിലും വലിയ മാന്യത സൂക്ഷിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ ഇത് പരസ്യമായിട്ട് സ്റ്റേജിൽ വന്ന് തെന്നെ നടക്കണം എന്ന് വാശി പിടിച്ചാൽ അതിന് കുഴപ്പമില്ലാത്തവർക്ക് കുഴപ്പമില്ലാത്തവർക്കൊക്കെ കുഴപ്പമില്ലാത്ത ആളുകളുണ്ടാവും അവരെ കൊണ്ട് കുഴപ്പമില്ല അവരെ അങ്ങനെ പരസ്യമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതൊരു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം മറ്റുള്ളവർക്ക് ഇതിന് പ്രചോദനമാട്ടെ എന്നുള്ള നീത്താണെങ്കിലും കുഴപ്പമില്ല നീയത്തനുസരിച്ചുള്ള അവരുകൾ നേരെ മറിച്ച് ഈ പാവപ്പെട്ട പെൺകുട്ടി തൊട്ടടുത്ത വീട്ടിലോ കുടുംബത്തിലോ ഉണ്ടായിട്ട് പരസ്യമായ നിക്കാഹെ ഇവൻ്റെ കല്യാണത്തിൻ്റെ അന്ന് തന്നെ നടത്താൻ പറ്റാത്തതുകൊണ്ട് ആ പെൺകുട്ടിക്ക് ഈ ആനുകൂല്യം കിട്ടാതെയായി പോകുന്നു എന്ന് പറയുന്നത് വളരെ സങ്കടമാണ് അതുണ്ടാകാൻ പാടില്ല അവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ വൃത്തത്തിന് വേണ്ടിയാണ് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മൾ കല്യാണം നടക്കുന്ന സമയത്ത് വേറെ പെൺകുട്ടികളെ വിവാഹത്തിനുള്ള ചെലവ് നമ്മൾ വഹിക്കുക അവർക്ക് സ്വർണം വാങ്ങിച്ചു കൊടുക്കുക അത് കല്യാണം അവരെ ഇഷ്ടം പോലെ നടത്തിക്കോട്ടെ നമ്മൾ കൂടിയില്ല അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവരുടെ കുടുംബത്തിൻ്റെ സൗഹൃദം നടത്തിക്കോട്ടെ നമ്മൾ അള്ളാഹുവിന് വേണ്ടിയാണ് കൊടുക്കുന്നത് ആ നിനക്ക് നല്ല ഇഹലാസോടു കൂടിയുള്ള കൊടുതി അതിനാണ് പടച്ച റബ്ബിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലം അള്ളാഹു താല വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് അള്ളാഹു താലി നമുക്ക് എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ചെയ്യാൻ തോഫിക്ക് ചെയ്യട്ടെ ഏറ്റവും കൂടുതൽ ധർമ്മം ചെയ്യേണ്ട സമയമാണ് പരിശുദ്ധ റമദാനും അതുപോലെ വെള്ളിയാഴ്ച പെരുന്നാൾ ദിനം അങ്ങനെയുള്ള ഭേദനങ്ങൾ എന്നുകൂടി ഈ സമയത്ത് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു അറഹാമുറഹിമീനായി റബ്ബ് നമ്മുടെ അമലുകളെല്ലാം കബൂൽ ചെയ്യട്ടെ ഇൻഷാ അള്ളാ നാളെയും കൂടി നമ്മുടെ ഈ ക്ലാസ് തുടരും ഇൻഷാ അള്ളാ പിന്നെ പിറ്റേ ദിവസം റമദാൻ ഇരുപത്തി ഏഴാം രാവ് മായദിനിൻ്റെ പരിപാടി ഉണ്ടാകുന്നതുകൊണ്ട് അന്നത്തെ രാവിലപ്പോൾ ഇൻഷാ അള്ള നാളത്തോടുകൂടി നമ്മുടെ പെരുന്നാൾ പെരുന്നാൾസ്കാരത്തെ സംബന്ധിച്ചും ഫിത്ർ ജക്കാത്തിനെ സംബന്ധിച്ചും സക്കാത്തിനെ സംബന്ധിച്ചും ചുരുക്കിയ ഒരു വിവരണം നടത്തി നാളത്തോടു കൂടി നമ്മുടെ ഈ ക്ലാസ് റമദാനിലെ ഈ സ്പെഷ്യൽ ക്ലാസ് ഇവിടെ നിർത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് കുറ്റിയാടി സിറാജുൽ അൽഹുദാ എന്ന മഹത്തായ സ്ഥാപനം അത് വലിയൊരു സംരംഭമാണ് അതിൻ്റെ കീഴിൽ ധാരാളം സ്ഥാപനങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പത്ത് പതിനാലായിരത്തോളം കുട്ടികൾ വിവിധ സ്ഥാപനങ്ങൾ പഠിക്കുകയാണ് ഒരുപാട് പള്ളികളും മദ്രസകളൊക്കെ അതിൻ്റെ കീഴിൽ വെച്ച് അല്ലെങ്കിൽ നടക്കുകയാണ് അതുപോലെ ധാരാളം കുട്ടികൾ മനസ്സിൽ പഠിക്കുകയാണ് അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാനും പുസ്തകമാരുടെ ശമ്പളം കൊടുക്കാനും കണ്ടിൻ്റെ പൈസ അടക്കാനൊക്കെ ഓരോ മാസത്തിലും അറുപത് എഴുപത് ലക്ഷം ഉറപ്പിക്കുകയോളം ചിലവിൽ വേണം യാതൊരു വഴിയും നമുക്ക് ഇല്ല ആളുകൾ നൽകുന്ന സംഭാവനയാണ് പ്രത്യേകിച്ച് റമദാനിൽ നൽകുന്ന സംഭാവനയാണ് നമുക്കുള്ള ഏറ്റവും വലിയ മാനദണ്ഡം പക്ഷേ അത് ഈ വർഷം എവിടെയും പോകാൻ പറ്റുന്നില്ല സമാഹരിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഓർഗനൈസർമാർക്കും പോകാൻ പറ്റുന്നില്ല പ്രതിനിധികൾക്കും പോകാൻ പറ്റുന്നില്ല എനിക്കും പോകാൻ പറ്റിയില്ല അങ്ങനെയുള്ള സാഹചര്യമാണ് നിങ്ങളൊക്കെ ദയാ ചെയ്യണം എന്ന് ഉണർത്തുന്നു പലരും അക്കൗണ്ട് നമ്പർ വാങ്ങിയിട്ട് സംഖ്യകൾ അയച്ചു തന്നവരുണ്ട് അയച്ചു തരുന്നവരുണ്ട് അയച്ചു തരാൻ വേണ്ടി പറയുന്നവരുണ്ട് അള്ളാഹുത്തല എല്ലാവർക്കും ഖൈറും ബർക്കത്തും വേറ്റിക്കൊടുക്കുമാറാകട്ടെ എന്ന് ദയാ ചെയ്യുന്നു സിറാജുൽ ഹുദയുടെ കീഴിൽ നടക്കുന്ന സംരംഭങ്ങൾക്ക് സംഭാവന നൽകുന്നവർക്കും ഇതുവരെ സഹകരിച്ചവർക്കുമൊക്കെ പ്രത്യേകിച്ചും പ്രാർത്ഥന നടത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് അവസാനം ഇരുപത്തി ഒമ്പതിന് നമ്മൾ സാധാരണയായ ഒരു വലിയ ആത്മീയ സമ്മേളനം സിറാജുൽ വെച്ച് നടത്താറുണ്ട് ആ പരിപാടി ഈ പ്രാവശ്യം ഓൺലൈനിലാണ് നടത്തുക അത് ഈ സിറാജുൽ ഹൃദയുടെ ഓൺലൈൻ പ്രാർത്ഥന സംഗമം വിശുദ്ധ റമദാൻ വിട പറയുമ്പോൾ എന്ന നിലക്ക് നല്ലൊരു ഉത്ബോധനവും പ്രാർത്ഥനയും അതുപോലെ തന്നെ തോബയുടെ വാചകം ചൊല്ലിക്കൊടുക്കലും അതുപോലെ ഉള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക അത് ഈ വരുന്ന വെള്ളിയാഴ്ച ഈ മെയ് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച റമദാൻ ഇരുപത്തൊമ്പത് അന്ന് ഒരു മണി സമയത്തിന് ശേഷമാണ് അത് നടത്തുന്നത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ബുഹൃ നിസ്കാരം എല്ലാവരും അവരവരുടെ വീട്ടിൽ വെച്ചാണല്ലോ ഇപ്പം നിർവഹിക്കുന്നത് അപ്പോൾ വീട്ടിൽ വെച്ച് ജമായത്തായി നിർവഹിച്ച് എല്ലാവരും കൂടി ഇരുന്ന് അത് കാണാൻ വേണ്ടി കുടുംബസഹിതം തന്നെ ഇരുന്നാൽ അവർക്കതിൽ പങ്കെടുക്കാൻ സാധിക്കും സിറാജുൽ ഹുദ യൂട്യൂബ് ചാനലിലും മീഡിയ മിഷൻ യൂട്യൂബ് ചാനലിലും അത് ലഭിക്കുന്നതാണ് എന്നുകൂടി നിങ്ങളെ ഉണർത്തുന്നു അള്ളാഹു സബ്ബാ നഹുത്താല നല്ല പ്രവർത്തനങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും തൗഫീക ചെയ്യട്ടെ അലഹമദില്ലാഹി റബ്ബില്ല ആലമീൻ അള്ളാഹു മുസ്ലി അല സയ്യിദിനാം ഹ്മദീൻ വലാ അലി വാ സുഹാബി മുഹമ്മദ് ഹ്മദ് അർഹമുറാഹിമീൻ ആ റബ്ബെ പല ആളുകളും ദയാ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് പാനൂർ തിരുവാളിലെ നമ്മുടെ സജീവ പ്രവർത്തകൻ സയ്യിദിൻ്റെ ചെറിയ മകൻ മരണപ്പെട്ടതായി വിവരം അറിയിച്ചു അള്ളാഹുത്താല ആ മകൻ കാരണത്താൽ സ്വർഗത്തിൽ കിടക്കാൻ മാതാപിതാക്കൾക്കും അള്ളാഹു അവസരം നൽകട്ടെ അള്ളാഹു താല അതുപോലെ ഈ റമദാനായതിനു ശേഷം കോവിഡ് ബാധിച്ചും അല്ലാതെയും മരിച്ചുപോയ ഒരുപാട് മോമിനികളുണ്ട് അതിന് മുമ്പ് നമ്മളെ വിട്ടിപ്പിരിഞ്ഞു പോയവരുണ്ട് നമ്മുടെ ഉമ്മവാപ്പമാരുണ്ട് ഉസ്താദിമാരുണ്ട് ശിഷ്യന്മാരുണ്ട് സ്നേഹിച്ചവരുണ്ട് സഹായിച്ചവരുണ്ട് ഞാനിപ്പോൾ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഞാനിരിക്കുന്ന ഈ ബിൽഡിങ്ങിന് നിർമ്മാണത്തിന് സഹായിച്ചവരി ഇവർക്കും മരിച്ചുപോയിട്ടുണ്ട് അള്ളാഹു അവർക്കെല്ലാം നീ സ്വർഗം കൊടുക്കണം റഹ്മാനെ ഞങ്ങൾക്കെല്ലാവർക്കും നിൻ്റെ മഹ്ലായ ഭദ്രമുണ്ട് സ്വർഗ്ഗം തരണം റഹ്മാനെ നരകത്തിൽ നിന്ന് ഒരുപാട് ആളുകളെ ഈ പരിശുദ്ധ റമദാനിൽ നീ മോചിപ്പിക്കുന്നുണ്ടല്ലോ അല്ലാ സാധുക്കളായ ഞങ്ങളെ ഈ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ അല്ലാ ലഹി ലത്ത് ഉൾക്കത്തിൻ്റെ എല്ലാ മഹത്വവും ഞങ്ങൾക്ക് നീ നൽകണേ അല്ല റമദാൻ പൊരുത്തപ്പെട്ടവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേയല്ല ഞങ്ങളിൽ ആരെന്ത് വിഷമമുള്ളവരുണ്ടോ രോഗമുള്ളവരുണ്ടോ ഞെരുക്കമുള്ളവരുണ്ടോ കടങ്ങളുള്ളവരുണ്ടോ മാനസികമായ പ്രയാസങ്ങളുള്ളവരുണ്ടോ അള്ളാഹു എല്ലാ പ്രയാസവും നീ നീക്കി തരണേ അല്ല ഗർഭിണികൾക്ക് സുഖപ്രസവത്തിൽ ഹൈറായ മക്കളെ കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ കൊടുക്കണേ അല്ല ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ല ജോലിയുള്ള ഭീഷണികൾ നീ ഉയർത്തി കൊടുക്കണേ അല്ല ബിസിനസ്സുകളിൽ പ്രശ്നങ്ങളുള്ളവർക്ക് നീ അത് പരിഹരിച്ചു കൊടുക്കണേ അല്ല അള്ളാഹു ജീവിക്കുന്ന കാലത്തോടെ മിസ്സത്തോടെ ആഫിയത്തോടെ തെഹ്ബയോടെ ഇമാനോടെ ആഫിഹ ഇൽമ് പ്രചരിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ ഭാഗ്യം തരണേ അള്ളാഹ് അവസാനം നല്ല ഒരു ദിവസം നല്ല ഒരു സമയം ആഹിബത്ത് നന്നാക്കി ലാ ഇല എന്ന കലിമ ചൊല്ലി ചെല്ലി ഞങ്ങളെല്ലാവരുടെയും എല്ലാവരെയും ഹെസ്നുൽ ഖാത്തിമത്തോടുകൂടി വെള്ളിയാഴ്ച രാവിലോ പകലിലോ നീ പൊരുത്തപ്പെട്ട നിലക്ക് നിൻ്റെ അടുക്കലേക്ക് സന്തോഷത്തോടെ യാത്ര ചെയ്തു വരുന്ന നിലക്ക് ഞങ്ങൾ അവസാനം നന്നാക്കി തരണേ അള്ളാ അവസാനം നന്നാക്കി തരണേ അള്ളാഹ് അതുവരെ രോഗത്തിൽ കിടത്തി വിഷമിപ്പിക്കരുതേ അല്ലാ എല്ലാ രോഗങ്ങളിൽ നിന്നും സലാമത്ത് നൽകണേ ഞങ്ങളെ സഹായിച്ചവർ ഞങ്ങളെ സ്ഥാപനങ്ങളെ സഹായിച്ചവർ സഹായിക്കുന്നവർ അതിനുവേണ്ടി പ്രവർത്തിച്ചവർ അധ്വാനിക്കുന്ന സ്റ്റാഫുകൾ പഠിക്കുന്ന കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ ഞങ്ങളെ സ്ഥാപനത്തുമായി ബന്ധപ്പെട്ട ആഹാരല്ലാമുണ്ടോ അവർക്കെല്ലാവർക്കും ഞങ്ങൾക്കും നീ സ്വർഗം തരണേ അല്ല ഞങ്ങളെ സർവ്വ മക്കളെയും പരമ്പരകളെയും ശിഷ്യ പരമ്പരകളെയും നീ നന്നാക്കണേ അള്ള ഞങ്ങളെ ഭാര്യമാര് സന്താനങ്ങൾ കുടുംബങ്ങൾ ബന്ധപ്പെട്ടവർ ഞങ്ങളെ പ്രിയം വെച്ച എല്ലാ ഭൂമിനീകളെയും നീ പൊരുത്തപ്പെട്ടവരിൽപ്പെടുത്തി ഞങ്ങളെ ആ കിബത്ത് നന്നാക്കി മരിപ്പിച്ച് ഞങ്ങളിൽ നിന്ന് മുൻകാമികളായി മരിച്ചുപോയവരോടുകൂടെ സ്വർഗത്തിലൊരുമിച്ച് കൂട്ടണേ അള്ള റബ്ബന തൊക്കബ്ബൽ മിന്ന എന്ന കാന്ത സമയം വത്തുബാല കാന്താബു റഹീം آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير سيدنا محمد سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله